അപ്പനെ കഷ്ടപ്പെട്ട് വല വലിക്കുന്നതൊക്കെ നിർത്തിയിട്ട് എല്ലാ ദിവസവും ഓരോ കൊച്ചു ബോംബുണ്ടാക്കി ഈ വെള്ളത്തിലിട്ട് പൊട്ടിച്ചൂടെ. പെട്ടെന്ന് പണിയും തീരും, നിറയെ മീനും കിട്ടും. മുട്ടയെന്ന് വിരിഞ്ഞില്ല. അതിനു മുമ്പ് ബോംബ് പൊട്ടിക്കുന്ന കാര്യമാണ് അവന്റെ വായെന്ന് പറയണത്. ബോംബെന്നാ മോശമാണ്? ആ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ദിവസവും നിന്നെ പത്രം വായിച്ചു കേൾപ്പിക്കുന്ന നിന്റെ തള്ളെ പറഞ്ഞാ മതി. അമ്മ പറഞ്ഞ കാശ് വേറെ തരേണ്ടി വരും. ഈ കണക്കിന് നീ കൊറേ മേടിക്കും. നടക്ക്. എന്നാ കേട്ടോ, അടുത്തയാഴ്ച കോടതി പോണ്ടി വരും. ഇടക്കുന്നപ്പോഴ അഴിമതി കേസിന്റെ അന്വേഷണം ഒടുവിൽ തെളിവെടുപ്പിനെത്തി. നല്ല ന്യൂസ് അല്ല, പക്ഷെ ചൂടുണ്ട്. പെടക്കണ ആൾക്കാരെത്തിയല്ലോ. നോക്കിയേ, നല്ല പെടപെടക്കണ കരിമീനാ. ഇത്തിരി ഉപ്പും കുരുമുളകും കൂട്ടി തേച്ച് പിടിപ്പിച്ച് നല്ല വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ച് പിന്നിച്ചേട്ടന് കൊടുക്ക്. എനിക്കും വല്ല താല്പര്യൊന്നുമില്ല. പഠിച്ച് എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞ് നടക്കുന്ന ചേട്ടന്മാരെ ഇവിടെ ചീനവല വലിക്കുന്നു. പിന്നെ പഠിച്ചിട്ടുണ്ടോ ആര്യം? അല്ലേ അപ്പാ. ബെസ്റ്റ് അപ്പനും മോനും. നീ മീന്റെ കാശ് കൊടുത്തോ. ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഈ മീ ഫ്രീ ആണെന്നാ കോരം പറഞ്ഞു. കുറഞ്ഞ പക്ഷേ ഈ കായലിന്റെങ്കിലും അധിപനല്ലേ വിൽസൺ ജോർജ്. അവൻ കഷ്ടപ്പെട്ട് വല വലിക്കുന്നതിന്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ. അതിനവ വാങ്ങിച്ചിട്ട് വേണ്ടേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർ കൂടെ പോയി ചൂണ്ടയിടാം. മതിയോ? വില്ലി എഴുന്നേറ്റോ. അതിനവൻ ഇന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ? ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ കോമിക്ക്, അതൊന്ന് തിന്നു തീർക്കണല്ലോ. ഏ ചെറുക്കനെ പോയി റെഡിയാക്കാൻ നോക്ക്, അവ സ്കൂളിൽ പോകാൻ വൈകും. ദിസ് ഈസ് ടൂ മച്ച്. ഇന്നാ ഞാൻ ഹോസ്റ്റലിൽ ഇങ്ങോട്ട് വരാത്തത്. ഓരോ ഭാരിച്ച റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കും. ഏഞ്ചലെ, ഈ ഡബിളാർ ഏഞ്ചൽ എന്ന് വരട്ടെ. പപ്പ ഇത് കണ്ടോ? നിനക്ക് ഇത് ഞാൻ അങ്ങ് വരട്ടെ. ഇപ്പൊ ഇന്നത്തെ കായിട്ടുണ്ട് എന്തായാലും. മാതാവേ, ഇത്രയും കോമിക്സ് വാങ്ങിക്കാൻ പപ്പ ചെലവാക്കിയ കാശുണ്ടായിരുന്നെങ്കി കുത്തിയിരുന്ന് എൻട്രൻസിന് പഠിക്കാതെ ഏതെങ്കിലും കോളേജിൽ ഡൊണേഷൻ കൊടുത്ത് കേറായിരുന്നു. പേടിക്കും. അതിലെ ഹീറോയെ മാറിക്കൊണ്ട് വായിക്കണം. അപ്പോ ദാറ്റ്സ് നോട്ട് റിയലി റീഡിംഗ്, ഇറ്റ് ഈസ് ട്രാവലിംഗ്. ബട്ട് നൗ യു ട്രാവൽ ടു ദ ടോയ്ലറ്റ്. വാ. ഒരു വീട്ടുകാരൻ വരുമ്പോ കോളിമെൽ അടിക്കണ്ടേ? ഞാൻ മേടിച്ചോളൂ പുറത്തേക്കാണെന്ന്. സിസ്പാക്കാന് ശേഷം മാത്രമേ പെൺകുട്ടികൾക്ക് മുമ്പിൽ ഈ ശരീരം പ്രദർശിപ്പിക്കുമെന്ന് എന്റെ ശബ്ദം പാഴായില്ലേ? വേഗം പോയി ഉടുപ്പിട്ട് വാ, അല്ലെങ്കിൽ അവളിപ്പോ പോവും. അല്ലെങ്കിലും ഞാൻ പോവാങ്ങളെ. എനിക്ക് വൈലേറ്റ് ചെന്നിട്ട് കൊച്ചുണ്ണി സാറിനെയും തല്ലു വാങ്ങിക്കാൻ. ബൈ.
ഒരല്പനേരം എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റാത്ത ഇവളെയൊക്കെ ഹൃദയത്തിൽ കൊണ്ടിടക്കുന്നത് വെറുതെ. എന്നാ വേറെ ആരെങ്കിലും നോക്കണം. എന്റെ സ്കൂളിലുള്ളതില് ബെസ്റ്റ് പീസ് ആയത്. അല്ലേ പിന്നെ സ്കൂള് മാറണം. എന്നാ പിന്നെ നീ എന്തെങ്കിലും ഗുരുത്തൊക്കെ ഒപ്പിച്ച് ആ സ്കൂളിൽ നിന്ന് ടീസി മേടിക്ക്. നന്നായി വിൽസ, ഇവന്റെ വായിലെ വലിയ വർത്താനത്തിന് കൂട്ടു നിൽക്കരുന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേ. നോക്കുന്നുണ്ടല്ലേ, ഇപ്പൊ യൂണിഫോം ഉണ്ട് വയർക്ക. പണി കൊടുക്കണം, ഇല്ലെങ്കിൽ ലീഡറും ഡെപ്യൂട്ടി ലീഡർ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കറക്റ്റ്. വാ, വേഗം പൊക്കണം. ഇത് മുഴുവൻ എടുത്തു വരുമ്പോഴേക്കും വൈകുന്നേരത്ത് ബെല്ലടിക്കും. കൊരങ്ങൻ കൊച്ചുണി മാഷങ്ങാനും കണ്ട കഥ കഴിക്കും. അയാളുടെ കഷണ്ടി തല നമ്മൾ അടിച്ചു പൊട്ടിക്കും. എന്റെ ഉമ്മാ കഴിഞ്ഞു. കൊച്ചുണ്ണി മാസ്റ്റർ കൊരങ്ങനാണ് പോലും. ഞങ്ങളാരും പറഞ്ഞില്ല. എന്താടാ താമസിച്ചത്? അത് പിന്നെ ഒമ്പതേകാല ആകുന്നതിന് മുമ്പ് ചേച്ചിമാര് മനപ്പുറം ഞങ്ങളെ തല്ലുവിളിക്കാൻ വേണ്ടി സ്കൂളിൽ. എന്തിനാ ഗേറ്റ് പൂട്ടുന്ന? സ്കൂൾ ആരെങ്കിലും മോഷ്ടിക്കും. പക്ഷെ മാഷേ, ഈ സൈക്കിൾ ഓർത്ത് വെച്ചാ അതായാലും അടിച്ചോണ്ട് പോയില്ലേ? അതുകൊണ്ട് തിരിവ് കാണിച്ചതും പോരാ. ഒന്നും ഞാൻ പറയുന്നോ, ഒന്നുകളെയും ഞാൻ സ്ഥിരം ലേറ്റ് ആണല്ലോ. ഇന്നെന്താ റീസൺ? ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി, സോ എഴുന്നേക്കാൻ ലേറ്റായി. ഇതന്നെല്ലേ ഇന്നലെയും പറഞ്ഞത്? അല്ല സാർ, ഇന്നലെ പറഞ്ഞ മിനിഞ്ഞാൻ തുടക്കം ലേറ്റായി, സോ ഇന്നലെ എഴുന്നേക്കാൻ ലേറ്റായി എന്നാണ്. ഡോണ്ട് റിപ്പീറ്റ് ബോത്ത് ദി തിങ്സ്. വാട്ട് ബോസ് സാർ? ഈ ഡയലോഗ് അടിയിൽ ലേറ്റായി വരല്ലോ. ഗോ സ്റ്റാൻഡ് ഇൻ ദി അസംബ്ലി. ചേച്ചിമാരൊന്ന് ഇന്നേ. ചേച്ചിമാരുടെ ഡാഡിമാർക്ക് എന്താ ജോലി? എന്താടാ? അല്ല, ചേച്ചിമാരുടെ ഡാഡിമാരും ഒക്കെയാണ് ഈ സ്കൂള് എന്നറിയാൻ വേണ്ടി. ഇതിനുള്ള നല്ല പണി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ചേച്ചിമാര് ചെവി നുള്ളിക്കോ, വാടാ. പണിയാനെങ്കി വന്നേക്ക്. കറക്റ്റ് ടൈം.
നമ്മുടെ എക്സി എത്തി ഒന്നാണോ സാനെ? സംശയം എന്താ, വിൽസൺ സാറിനെ പോലെ ഇത്രയും കൃത്യനിഷ്ഠുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടോ? അല്ല ഇതാരാ, നമ്മുടെ മന്ത്രി മത്തായി സാറിന്റെ മോൻ തോമിച്ചില്ലേ? അടുത്ത മന്ത്രി എന്ന് പറയടു. ദേ എന്തിനാ എന്റെ ചെയർമാനെ ഇദ്ദേഹത്തെ പോലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ചീഫ് എഞ്ചിനീയർ വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലത്തില്ലയോ? ആ സാധാരണ അങ്ങനാ, പക്ഷെ എഞ്ചിനീയർ വിൽസൺ ജോർജിനെ കാണാൻ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. സാർ, കോർപ്പറേഷൻ ചെയർമാൻ രമേശൻ നായരും മന്ത്രി മത്തായിയുടെ മോനും വേറൊരാളോട് കാണാൻ വന്നിട്ടുണ്ട്. ആരോ ടോമിച്ച മത്തായിയോ? അതെ സാർ. സംഗതി നിനക്ക് പിടികിട്ടിയോ? ഇടക്കുന്നപ്പോഴും ഡാം സർക്കാരിനെ താഴെ ഇറക്കുവോ സാർ? അതെനിക്കറിയില്ല, പക്ഷേ കുറെ എണ്ണ ഇരുമ്പഴി എണ്ണു, അത് തീർച്ചയാ, ഇൻക്ലൂഡിംഗ് മിനിസ്റ്റർ. വരാൻ പറ. ശരി സാർ. ഗുഡ് മോർണിംഗ് സാർ. ആ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. ഓ എന്താ രമേശ് നായരെ? എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം സാറിന്റെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ. ആ ഇവരെ മനസ്സിലായില്ലേ? പിന്നെ കെ സി സിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും മിനിസ്റ്റർ മത്തായി സാറിന്റെ മകനുമായ ചോമിച്ചനെ ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? താങ്ക്യൂ സാർ. ഇത് ജസ്റ്റിസ് നരേന്ദ്രന്റെ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് യൂസഫ് അല്ലേ? അതെ. എന്റെ അമ്മേ, ഈ വിൽസൺ സാർ നമ്മളെയൊക്കെ കടത്തി വിട്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ മൊഴി ഇനിയിപ്പോ നമ്മൾ എങ്ങനെ മാറ്റി പറഞ്ഞാലും നിയമപരമായി സാറിനൊരു കുഴപ്പമില്ലാന്ന് സാറിനെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അഡ്വക്കേറ്റ് ജോസഫ് സാറിനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് നമ്മളൊന്നും മാറ്റി പറയുന്നില്ലല്ലോ രമേശ് നായരെ. ഇടക്കുന്നപ്പുഴ ഡാമിന്റെ പ്ലാൻ അപ്രൂവൽ തുടങ്ങി ടെൻഡറിംഗിലും പർച്ചേസിംഗിലും സെറ്റിൽമെന്റിലും ഒക്കെ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ കേരളീയർക്കും അറിയാം. നമ്മളെ ടി വി ചാനലുകളെല്ലാം ഉത്സവം പോലെ ആഘോഷിച്ച മാറ്ററാ അത്. ആളുകൾക്ക് മനസ്സിലാവുന്നതും ചാനലുകൾ ചർച്ച ചെയ്യുന്നതൊന്നും അല്ലല്ലോ സാർ നിയമപരമായി കോടതി നോക്കുന്നത്. സാറ് മൊഴി മാറ്റിയെന്ന് ഒരു ആരോപണം വരും, പക്ഷെ അതിന് എത്ര കോടി സാറ് വിലയിട്ടാലും നാളെ തന്നെ അത് വീട്ടിലെത്തിക്കാൻ പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ കണ്ടെത്തിയ തെളിവുകളുടെ ഫയൽ ഇനി ഹാജരാക്കിയേ പറ്റൂന്നുണ്ടെങ്കിൽ ദാ ഇതങ്ങ് ഹാജരാക്കിയാ മതി. പോരെ. രാഷ്ട്രീയക്കാര് ബുദ്ധിമാന്മാരാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും വലിയൊരു കുരുട്ടുബുദ്ധി ഞാൻ ആദ്യമായിട്ട് കാണുക. ദയവായി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ പരമാവധി സംയമനം പാലിച്ചു പറയാം. പ്ലീസ് ക്ലിയർ ഔട്ട്. സാർ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇന്ന് ഈ ഓഫർ സാർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. വി ഗോ ടു ക്രോഡ്സ്, ദ സെയിം ഓഫർ ഇസ് ദേർ ഫോർ യു ആൾസോ. കോടികൾ കൊടുത്ത് കേസ് ഒതുക്കി തീർത്ത് മാന്യന്മാരായിട്ട് നിങ്ങൾ ഭരണം നടത്തുന്നത് ഈ ഞങ്ങൾ കുറെ നാളായിട്ട് കാണുക. ഇവിടെ ഈ കളി വേണ്ട. Did you all finish writing? Yes, Father. Very good. ആരാണ് ഇത് പഠിച്ചത്? നിങ്ങൾ പറയണ്ട, എനിക്കറിയാം ഈ സ്കൂളിൽ ഇത്ര വൃത്തിയായിട്ട് ഇത് വരക്കാൻ പറ്റിയ ഒരേ ഒരാളേ ഉള്ളൂ. സംശയിക്കണ്ട, പിക്കാസോ നീറ്റേ നിന്നെ തന്നെയാണ്. എഴുന്നേക്ക്. അയ്യോ അവനൊരു നാണം. ഇങ്ങോട്ട് വാ. വന്നേ. മോം വരച്ച് വരച്ച് വലിയൊരു വരയും കുതിരയും മാറും എന്ന് വെച്ച് ഈ പാവം വികാരിയച്ഛന്റെ വികാരം വരച്ച് കളിയാക്കരുത്. പോയി മായ്ക്കടാ. കഴിഞ്ഞില്ലേ ഇത്? ഇങ്ങനെ മാറിക്ക. എന്താണ് അതിന്റെ തോളത്ത് കിടക്കുന്നത്? പുതിയൊരു മാസ്കാ. ഓ ഇതുപോലുള്ള സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുവരുമെന്ന് ഒരു 100 തവണ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലടാ. കഴിഞ്ഞിട്ടാ വല്ലത്തെ കഴിഞ്ഞിട്ടാ. നിനക്കെന്തൊരു ഫീൽ ഇല്ലാത്തത്? പിന്നെ ഫീലിംഗ് ശരിക്കും കിട്ടിയില്ലേ? മൈ ഗോഡ്, ഞാൻ ഫാദറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. നാണക്കേട്. എന്താ ഇവിടെ അച്ചോ? പാരപ്പിയൂണ് വന്നല്ല.
ക്ലാസ് കഴിഞ്ഞ് ചെയർമാനെ ചെന്നു കാണണെന്ന് പറഞ്ഞു. എന്താണ്? ഒരു പുതിയ പരാതി കിട്ടിയിട്ടുണ്ട്. അയ്യോ, അപ്പൊ അത് അച്ഛൻ അറിഞ്ഞാരുന്നാ? ഏത്? ഒന്നുമില്ല. അപ്പൊ നാളെ കാണാറാ? ഓക്കേടാ. കൊരങ്ങനാണ് എന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പാത്ത് വെച്ചു, ഇതുവരെ കിട്ടിയില്ല. അത് നമുക്ക് നാളെ തപ്പിടിക്കാം. വീണ്ടും പ്രശ്നം. വാട്ട് ഹാപ്പൻ മൈ സ്വീറ്റി പൈ? ഏതോ ഒരു തെണ്ടി എന്റെ സൈക്കിളിന്റെ കാറ്റ് ഉരുട്ടു. സോ സാഡ്. ഹൗ മേ ഹെൽപ് യു? എനിക്ക് അറിയാൻ ഹെൽപ്പ് വേണ്ട. ഓക്കേ. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? സൈക്കിൾ എടുത്ത് വേഗം സ്ഥലം വിട്ടോ. എന്റെ സൈക്കിളിന്റെ കാറ്റ് ആരോ ഉരുട്ടു. നീ ആണോടാ അത് ചെയ്തേ? ഞാനല്ലേ. എനിക്കറിയില്ല. എന്റെ കാറ്റ് ഇന്നാളൊരു സാരി ഉരുട്ടായിരുന്നു. നിന്റെ കാറ്റോ? ഐ മീൻ സൈക്കിളിന്റെ. ആ, എന്തായാലും സൈറ താമസിക്കുന്ന നിന്റെ വീടിനടുത്തല്ലേ, നീ അവളെ കൂടി കൊണ്ടുപോയിക്കോ. താങ്ക് യു സാർ. വാട്ട്? ഐ വിൽ ഡു ഇറ്റ് സാർ എന്നാ ഉദ്ദേശിച്ചത്. ആ, പോയിക്കോ പോയിക്കോ. ഓക്കേ സാർ. കൊച്ചുണ്ണി മാഷ് പറഞ്ഞു കേട്ടല്ലോ, തൽക്കാലം നിന്റെ സൈക്കിൾ ഉടച്ചു നോക്കി, നാളെ പമ്പ് കൊണ്ടുവന്നിട്ട് കാറ്റടിച്ചെടുക്കാം. അത് മതിയെന്നേ? ഞാൻ എന്നാ ഉപയോഗിക്കാൻ ചുമ്മാ ഹാർലി ഡേവിഡ്സൺ. ശരിയാകത്തില്ല. പുറകെ ഒരു ആളെ വെച്ച് അവിടെ എനിക്ക് അത്ര ബാലൻസ് ഇല്ല. നീ ആ ബാക്ക് കാറിൽ വെച്ച് ക്ലിപ്പ് ചെയ്തിട്ട് വന്ന് മുന്നിൽ കയറ്. എന്നാലും എങ്ങനെ എന്റെ സൈക്കിളിന്റെ കാറ്റ് പോയത്? നമ്മളെ നല്ല ആരോഗ്യമുള്ള മനുഷ്യരുടെ കാറ്റ് പോകുന്നു. പിന്നെ സൈക്കിളിന്റെ കാറ്റ്? ഇതങ്ങനെ ചുമ്മാതെ പോയ കാറ്റൊന്നും അല്ല. നിന്നെ മുന്നിലിരുത്തി ദാ ഇതുപോലെ സൈക്കിളിൽ കൊണ്ടുപോയി ഒരുത്തൻ തുറന്നു വിട്ടതാ. നീ പൊടി പറഞ്ഞേ, ഞാനൊന്നുമല്ല. സൈറ, ഞാൻ സത്യമായിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മദർ പ്രോമിസ്. പിന്നെ സൈക്കിൾ ഒന്ന് നിർത്തിയേ, ഞാൻ പോവാ. സൈറ, നീ വരുന്നില്ലേ? പോടാ, യു ചീറ്റ്. ചേളായി. Again, not on target. Don't worry. You try again. Sorry. Next time you will hit the bullseye. Sorry, I'll be. Tingu. Tingu, stay here. Hey, Willy. Wilson. You just concentrate on the center point. Oh, shit. Okay, okay. You can do it, Wilson. Ninda pare spirit. Thirichittum. Try again. Hey, Willy. Don't spoil his concentration. അതിനെ കോൺസെൻട്രേഷൻ ഉണ്ടായിട്ടുണ്ടേ സ്പോയിൽ ചെയ്യാൻ. ആൽബിയങ്ങൾ ഒളിമ്പിക്സിൽ പോയാലെ വിൽസന് പറ്റില്ല. വിൽസൺ ഡൽഹി വരെ പോലും പോവില്ല. എന്നാ നീ വന്ന് കാണിക്കടാ, വലിയ ചാമ്പ്യൻ പോലും. ഞാൻ ചെയ്യും. എന്താ കാണണോ? ഐ പ്രിഫർ പിസ്റ്റൾ. ഇവിടെ ആര് വലിയ ജെയിംസ് ബോണ്ട്? ഡോട്ട് ഡോട്ട് സെവൻ. കം ഓൺ, ഡു ഇറ്റ്. സൂപ്പർ. How was it? ഒരവത്തെ ഏത് പോലീസ് കാരനും പറ്റും. Can you do it once more? Yeah, sure. Do it. Yes! Yes! ഒന്നു ഒന്ന്, ഞാനില്ലാത്തപ്പോ നീ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നിനക്ക് എന്തിനാ പ്രാക്ടീസ്? ബ്രെയിൻ പോരെ. എടാ കുറുമ്പ, അത്രയ്ക്ക് നെഗളിക്കല്ലേ. വിൽസൺ ഇല്ലാത്ത സമയത്ത് ഞാൻ എപ്പോ വന്നാലും ഇവൻ എന്നെ കൊണ്ട് കോച്ച് ചെയ്യിക്കാറുണ്ട്. വിൽസൺ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചാ ഇതുവരെ ഉണ്ടാവില്ല. ബട്ട് ബി കെയർഫുൾ. 0.22 പിസ്റ്റൾ. ഇറ്റ് കാൻ കിൽ എ പേഴ്സൺ. ജെനി, നീ പോലും ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പറയരുതെന്നും പറഞ്ഞ് എന്നെ കുറെ സോപ്പിട്ടതാ ഇവൻ. അവൻ നിന്നേക്കാൾ വലിയ ഷൂട്ടറാണ്. കണ്ടോ കണ്ടോ, വിൽസന് മൊത്തം കുശുമുണ്ടോ? ഒരു തിരുത്തച്ച കോംപ്ലക്സ് ഉണ്ടോ? ഡൗട്ട് അല്ലേ? ബൈ ബൈ. ഐ ആം പ്രൗഡ് ഓഫ് യു.
ആൽബർട്ടേ, താൻ അപ്പനെ പോലെ മോനെ വെടിവെപ്പ് പഠിപ്പിക്കണം. എന്താ ഫാദറിന് വെടിവെപ്പ് പഠിക്കാൻ തോന്നുന്നു? അച്ഛന്മാർക്ക് വെടിവെപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഫാദറിനെ കണ്ട് കൊറേ ദിവസമായല്ലോ, ഞാൻ അങ്ങോട്ട് വരണോന്ന് കരുതിയതാ. ആ വന്നു വന്നു. നിനക്കൊന്നും പഠിപ്പോക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നത്തെ മോർണിംഗ് വാക്ക് ഇതുവഴി ആകാന്ന് വെച്ചു. കൂട്ടത്തിലേ എനിക്ക് എന്റെ മക്കളെയും കാണാല്ലോ. അതെ, ഇങ്ങനെ തമാശ പറഞ്ഞിരുന്നാ മതിയോ? എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ നേരായി. അയ്യോ, അച്ഛൻ വന്നത് അറിഞ്ഞേയില്ല. ഇഷംഷേക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോളിവിടെ ഉണ്ടായിരുന്നു, ഒരാഴ്ച അവധിയായിരുന്നു അച്ഛോ. നാളെ ക്ലാസ് തുടങ്ങും. ആഹാ, ദാ നന്നായി വരും. ജനിമോളെ, കുറുമ്പൊന്നും കാട്ടാതെ നല്ല കുട്ടിയായിട്ടിരുന്നോണം. ഞാൻ അടുത്ത അവധിക്ക് വരുമ്പോ വിൽസനെ കൊണ്ട് വെറുതെ പരാതി ഒന്നും പറയിപ്പിക്കും. വിൽസൻ വിൽക്കുന്ന വീടി ഈ ഷൂട്ടിംഗ് ഗ്രൗണ്ടിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും തെങ്ങിന്റെ മണ്ടേ കൊണ്ട് രണ്ട് തേങ്ങ വീഴാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ വിന്നിംഗ് ഷോട്ട് അടുത്ത ഒളിമ്പിക്സിൽ എന്റെ എൻട്രി ആയിരിക്കും. ഒളിമ്പിക്സ് ആണ് ടിക്കറ്റ് എടുത്താ പോരെ, എൻട്രി ഒന്നും ആവശ്യമില്ല. എന്തൊരു സ്നേഹം, ഇതിലെന്തൊരു ഗുഡ്നസ് ഉണ്ട്. എന്തായി വിൽസ, മന്ത്രിയുമായിട്ടുള്ള നിന്റെ കേസ് അടുത്ത മണ്ടേ ഹിയറിംഗ്? എന്തായാലും നീ കാണിച്ച ആദർശത്തെ ഞാൻ മാനിക്കുന്നു. അനാസാരത്തിൽ നിന്നൊന്ന് എന്റെ ജനിമോൾക്ക് ജീവിതം കൊടുത്തതിനേക്കാൾ വലിയ കാര്യമാണ് നീ ഇപ്പൊ ചെയ്തത്. ആണുങ്ങളായാലും ഇങ്ങനെ വേണം. നാട് കട്ടുമുടിക്കുന്നവർക്കെതിരെ ആരെങ്കിലും ഒന്ന് ശബ്ദിക്കണ്ടേ? വിൽസനെ സ്വാധീനിക്കാൻ അവർ എത്ര കോടി കൊടുക്കാൻ തയ്യാറാ? ഇവനെ അണ്ടർ സെക്രട്ടറി ആലിങ്കൽ ജോസഫിന്റെ മകനാ, അങ്ങനെ ആർക്കും അവന് സ്വാധീനിക്കാൻ പറ്റില്ല. ബസ് വരാൻ ഇനി എത്ര സമയമുണ്ട്? കൊറേ കൂടെ നേരത്തെ വരാമായിരുന്നില്ലേ? എന്നാ പിന്നെ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ താമസമാക്കിയാലോ? എന്താ എങ്കിൽ പിന്നെ ഞാൻ കൂടി ബസ് കയറി വന്നാലോ? ഇടയ്ക്ക് കൊല്ലത്തെങ്ങാനും ഇറങ്ങിക്കോളാം. കൂടുതലൊന്നും വേണ്ട, ഞാൻ പപ്പയോട് പറയും. നീ എന്തിനാ ഇവനെ കണ്ട് പേടിക്കുന്നത്? സ്മോൾ ബോയ്, ഷെയിം ഷെയിം. അതിപ്പോ മനസ്സിലായിക്കോളും. ഹേ, വില്ലി വിൽസൺ, ഏഞ്ചലിന്റെ ബ്രദറാണ്. എന്താ പേര്? ഹരീഷ്. ഹിന്ദു ആണ്, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഫെയിൽ ആണ്. എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു. ഡിഗ്രി കഴിഞ്ഞ അന്ന് മുതൽ ചേർന്ന ഈ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ നിൽക്കുവാണോ? ചേച്ചി വരുമ്പോഴും പോകുമ്പോഴും ചേട്ടൻ എവിടെ നിൽക്കുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചാ. അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. സ്റ്റെപ്പ് നമ്പർ 2 തകർന്നു. ആട്ടെ, വീട്ടിൽ കാശൊക്കെ ഉണ്ടോ? എന്താ? Are you from a rich family? അത്ര റിച്ച് ഒന്നും അല്ല. അപ്പൊ തേർഡ് സ്റ്റെപ്പും കുളമാണ്. Look man, my sister is a bold, beautiful and brilliant girl. വെറുതെ ആ ബ്രൈറ്റ് ഫ്യൂച്ചേഴ്സ് സ്പോയിൽ ചെയ്യരുത്. ഇതിവിടെ നിർത്തിക്കോ ചേട്ടാ, എന്നിട്ട് വേഗം വണ്ടി വിട്ടോ. ഇത് ചേട്ടന്റെ ബൈക്കല്ലേ? മര്യാദ കയറി പോണോ അതോ ഞാൻ എന്റെ തനിതരം കാണിക്കണോ? ഹായ് സാറ. രാവിലെ ഞാൻ അറിയാതെ എങ്ങോട്ടായിരുന്നു ടൂർ? എവിടെ പോയിട്ട് വരുവാ? മാങ്ങ വറുക്കാൻ. എന്റെ പുറയിരിക്കുന്ന വായലും കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ എവിടെ പോയിട്ട് വരാന്ന്? നീ ഇത് ആർക്കു വേണ്ടി പഠിക്കുന്നത്? എനിക്ക് വേണ്ടി. മറ്റാർക്കും വേണ്ടി നീ ഇത് വായിക്കില്ലേ? ഇല്ല, പക്ഷെ ഒരാൾക്ക് വേണ്ടി വായിക്കും. ആർക്കു വേണ്ടി? അത് ഞാൻ പറയില്ല. പറ കേൾക്കട്ടെ. പറഞ്ഞാ നീ അത് പാട്ടാക്കും. ആണാണോ പെണ്ണാണോ? ബോയ് ഫോർ ഷുവർ. മറ്റെന്തെങ്കിലും ക്ലൂ? നമ്മുടെ സ്കൂളിലാ പഠിക്കുന്നെ. ഏത് ക്ലാസ്സില്? നമ്മുടെ ക്ലാസ്സില്. മരിയക്കന്റെ പേര് പറ. ദേവില്ലി, വഴിയിന്ന് മാറ്. പറഞ്ഞിട്ട് പോയാ മതി. പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, നിനക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹിസ് വെരി പവർഫുൾ. നമ്മൾ ക്ലാസ്സിൽ ഞാനാ മോസ്റ്റ് പവർഫുൾ. അത് നീ മാത്രം പറഞ്ഞാ പോരല്ലോ. ദേ വില്ലി, വഴിന്ന് മാറ്. ഇല്ലെങ്കിൽ എനിക്ക് ക്ലാസ്സിന് പോയ സമയമായി. നീ വഴിന്ന് മാറ്. അപ്പൊ ഞാനാരും അല്ല ലേ. പോയിക്കോ. ഐ ഹേറ്റ് യു. നോക്കിക്കോ, അവനെ ഞാൻ കൊല്ലു. പോയി കൊല്ല്. അവന്റെ പേര് വില്ലി.
മുളം തണ്ടെന്തിനോ മുളവേ, ഇളം ചുണ്ടെന്തിനോ തേടവേ, കുളിർ സ്വപ്നമേതോ കളിച്ചിന്തു മൂളി, തളിർത്തൊത്തിനുള്ളിൽ കള്ളക്കുയിൽ കൂവി, കളിയൂഞ്ഞലാടിടുവാൻ സ്നേഹമേ പൊരുമോ. ഗംഗയിൽ ഗന്ധർവ ഗായകന്മാർ ഉണർത്തു പാട്ടിൽ വിളിച്ചു നിന്നെ, മനസ്സു തണുക്കു മീരാവിൽ എനിക്ക് പാടാൻ മോഹം. ഓ തിങ്കൾ കല പോലെ പിന്നിൽ മറക്കൂട പിടിച്ചു ഞാൻ കണ്ണേ. എന്തിനാ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോന്നെ? ആ എന്തോ സീരിയസ് പ്രശ്ന, ഞങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു, വേഗം ചെല്ല്, ഇവിടെ നിന്ന് വില കൂടിയ സാധനം മോഷ്ടം പോയെന്ന് പറഞ്ഞത്. എവരിത്തിങ് ഓക്കെ, ഇനി ബാക്കി കാര്യമൊക്കെ റെഡിയൊക്കെ. കാണാതെ ഇതെങ്ങനെ എടുത്തു? അപ്പം നിന്നാ പോരെ, കുഴിയണോ? സത്യത്തില് അലികയുടെ ഐശ്വര്യയുടെയും പാത്രം തന്നെയാണോ? തന്നെടെ, ആരാ വിം കൊണ്ടുവന്നത്? ഇതെന്റെ അപ്പച്ചൻ ദുബായി നിന്ന് കൊണ്ടുവന്നാണോ? ഇതും കൂടി കിട്ടോ? ഇത്രയും വിമ്മെല്ലാം കൂടി കലക്കി കൊടുത്ത ആ ചേച്ചിമാര് നാലഞ്ച് ദിവസത്തേക്ക് നിർത്താതെ തുറല്ലോ എന്റെ അള്ള. ഒരു ലീഡറും ഡെപ്യൂട്ടി ലീഡറും ഞങ്ങൾക്ക് ഇട്ട് പണിഞ്ഞ ഞങ്ങളും പണി എന്റെ ചേച്ചി. ഒരു കാര്യം പറയട്ടെ, എനിക്ക് അതിൽ വലിയൊരു അത്യാവശ്യമുണ്ട്. അയ്യോ ഇവിടെ എങ്ങോട്ടോ ഈ വാണം വിട്ട പോലെ. വൺ മിനിറ്റ്.
വന്നിട്ട് പറയാം. അവന്മാര് പറ്റിച്ച പണിയാ. എന്ത് പറ്റി ചേച്ചിമാർക്ക്? ചേച്ചിമാരെ ഞങ്ങളെ തൂറി തോപ്പിക്കും അല്ലേ. ഇവനെ ഈ പണി പറ്റിച്ച എന്തെങ്കിലും പറയരുത്, ചേച്ചിക്ക് വല്ല തെളിവുണ്ടോ? നീ ആ എഞ്ചിനീയർ വിൽസന്റെ മോനല്ലേ, പിന്നെ എങ്ങനെ നന്നാവും? വിത്ത് ഗുണം പത്ത് ഗുണം. എന്റെ പപ്പയല്ലേ പറഞ്ഞോണ്ടല്ലോ. ഞാൻ അങ്ങേരുടെ ശത്രു ഒന്നും അല്ലടാ. നിന്റെ പപ്പയുടെ ഒന്ന് പറഞ്ഞു, ചുമ്മാ വെറുതെ മന്ത്രി മത്തായോട് മുട്ടാൻ നിൽക്കണ്ടെന്ന്. എന്റെ പപ്പ ആരാന്നറിയോ? ഹീസ് മൈ റോൾ മോഡൽ. എന്റെ പപ്പയെ കുറിച്ച് പറയാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഇല്ല. ഈ വീട്ടിലെ പണി ചെയ്താലും ചെയ്താലും തീരൂല. ഒരു സെർവന്റ് വെക്കാൻ പറഞ്ഞാ കേക്കില്ല. പിശുക്കി. ഒരു പെങ്കച്ച വളർന്നു വരുന്നേ, കുറച്ചൊക്കെ പിശുക്കേ പറ്റുള്ളേ. ഓ, ഐ റിയലി മിസ് മൈ ഏഞ്ചൽ. വല്ലാത്തൊരു ശൂന്യത. അതെ, മോളെ പഠിപ്പിക്കാൻ അങ്ങ് ദൂരോട്ട് അയക്കുമ്പോ ആലോചിക്കണമായിരുന്നു ഈ ശൂന്യത കേട്ടോ. അപ്പൊ പിന്നെ കെട്ടിച്ചുവിടുമ്പോ എന്തോ ചെയ്യും? പകരം ഞാൻ എന്റെ വില്ലി മോനെ കൊണ്ടൊരു പെണ്ണ് കെട്ടി നോക്കിക്കോ. അവനക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, എന്തേ അതിനിടയ്ക്ക് അത് മറന്നു, അവന് പാല് കൊണ്ട് കൊടുത്തില്ല. അയ്യോ, ഡിക്ഷണറി പഠിക്കുന്നോ മിടുക്കൻ? ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഡിക്ഷണറി വായിക്കുന്നത് വളരെ റെയറാ. നോക്ക്, ഡെയിലി 5 വേർഡ്സ് വെച്ച് പഠിക്കണം, എങ്കിലേ ഇംഗ്ലീഷിന് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഗുഡ് നൈറ്റ് മമ്മി. ഡു യു നോ വാട്ട് ഈസ് സെക്സ്? ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ, ഇറ്റ് ഈസ് ഓൾസോ ദ ഫിസിക്കൽ ഇൻട്രാക്ഷൻ. മതി, ഇതെന്തോന്ന്? ഇത് ഇതിനകത്തൊന്ന് പഠിച്ചാന്നോ അവന്റെ ഇംഗ്ലീഷ് പഠിത്തം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ട വേണ്ട, ഇത് വേണ്ട. ഈ ഡിക്ഷണറി ഇനി മേലെ കൈകൊണ്ട് തൊട്ട് പോയേക്കരുത്. ഇത്തിരി കുറച്ച് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഒക്കെ മതി കേട്ടോ. മര്യാദക്ക് പാല് കുടിച്ചിട്ട് വേഗം പോയി കിടന്നുറങ്ങാൻ നോക്കിയിരിക്കാം. ഇക്കണക്കിന് പോയാലേ ചേച്ചിയേക്കാളും മുന്നേ അനിയനായിരിക്കും കെട്ടിക്കേണ്ടി വരിക. എന്തു പറ്റി? എന്തു പറ്റിന്ന്? അത്തരം പോക്കൃത്തരവ ചെറുക്കന്റെ കൈ ഇരിക്കുന്നു അറിയോ. എന്താ ജിനി? അയ്യോ, ഒന്നുമില്ല, വന്ന് കിടക്കാൻ നോക്ക്. എന്റെ കർത്താവേ. ആരും കാണുന്നില്ല. ഞങ്ങൾ ബഹളത്തിനൊന്നും വന്നതല്ല. എഞ്ചിനീയർ സാറ് നല്ല കുട്ടിയായി അകത്ത് ചെന്ന് കോടതി കൊടുക്കാൻ വച്ചിരിക്കുന്ന ആ ഇടക്കുന്ന പുഴ ഡാമിന്റെ സെറ്റിൽമെന്റ് ഫയലിക്കെടുത്തോ. എന്താ ഭീഷണിയാ?
എന്താ ഭീഷണിയാണോ? കടന്ന് പൊക്കോളം, അതർവൈസ് ഐ വിൽ കോൾ ദ പോലീസ്. ഏയ്, പോലീസിനെയൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ള, നിന്നെ താളിലോട്ട് പോയി എടുത്തു വരണം. മിസ്റ്റർ സാർ, എന്റെ കയ്യിൽ അങ്ങനെ ഒരു ഫയൽ ഇല്ല. എന്നാ പിന്നെ അവൻ ജീവിച്ചിരിക്കണ്ട, ജീവിച്ചിരുന്നാലല്ലേ ഉള്ളൂ കോടതിയും ഫയലും ഒക്കെ. വെട്ടി നുറുക്കണം അവനെ. പേടിക്കണ്ട, അങ്കിൾ മോനെ ഒന്നും ചെയ്യില്ല. അച്ഛൻ അങ്കിളിനെ ഒത്തിരി വേദനിപ്പിച്ചു, അതുകൊണ്ടാ അങ്കിൾ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുത്തേ. മോനെ നോർത്ത് നോക്കി, ഡാഡി ഇവിടെ എവിടെയെങ്കിലും ഒരു ഫയൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മോൻ കണ്ടായിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കി. നല്ല കുട്ടിയല്ലേ, അങ്കിൾ എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം. കമാൺ, നന്നായിട്ട് നോർത്ത് നോക്ക്. ഇത് കണ്ടോ, അച്ഛന് കൊടുത്ത ശിക്ഷ മോനും കിട്ടും. പറ. കമാൺ, മോൻ പറയുന്ന എന്തും അങ്കിൾ തരാം. പറ. വേറെ തപ്പയൽ ജന്മി പറയണ. എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച ഏവനോ ഒരുത്തൻ 10 ബി കയറി ടീച്ചേഴ്സ് ടേബിളിന്റെ മുകളിൽ ഷീറ്റ് അടിച്ചു വെച്ചത്? അതേ, അച്ഛൻ ചകാരിച്ചന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഫാദർ വെറുന്തറ രാത്രി താക്കോൽ അടിച്ചു മാറ്റി ചെയ്തതാ. അത് തനിക്ക് എങ്ങനെ അറിയാം? അല്ലേ, അത് കണ്ടാൽ അറിഞ്ഞുകൂടായോ? ഏതേ,
സോമ, നീ അവനെ തിരിച്ചെടുത്ത് ആരെങ്കിലും തല്ലിക്കൊന്നിട്ടാണോ? അയ്യോ, ജീവനുണ്ട്. ഇത് നമ്മുടെ വില്ലി മോനല്ലേ. മോനെ, നീ എങ്ങനെ ഇവിടെ എത്തി? മോനെ, മോനെ, വില്ലി മോനെ, കണ്ണു തുറക്കും മോനെ. നീ പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ശരിയച്ചോ. മോനെ, മോനെ, വില്ലി, വില്ലി, വില്ലി മോനെ, വില്ലി ഞാനാടാ, കണ്ണു തുറക്ക്. എന്റെ മോൻ വിൽസൺ എന്ത് തെറ്റാച്ചോ ചെയ്തത്? വിൽസൺ ശരിയേ ചെയ്തിട്ടുള്ളൂ ത്രേസ്യാമ്മേ. ആരെതിർത്താലും ന്യായത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാനും അവനോട് പറഞ്ഞിട്ടുള്ളതാ. എല്ലാം മോളിലിരിക്കുന്ന ഒരാളുടെ കണക്ക് കൂടുതലായിരിക്കും. വിൽസൺ ഇനി തിരിച്ചു വരില്ല ചേച്ചി. കുർബാനയ്ക്ക് സമയമായി, ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. എന്നിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ചു. ബ്രെയിനിൽ ഒരു ക്ലോട്ട് ഉണ്ട്. ഞങ്ങളുടെ ടീം ഡിസ്കഷനിൽ ഒരു സർജറി ഇമ്മീഡിയറ്റ് വേണ്ടെന്നാണ് തീരുമാനം. അനസ്തേഷ്യ താങ്ങാനുള്ള ഹെൽത്ത് പേഷ്യന്റിലില്ല. അർജന്റായിട്ടൊരു ഇഞ്ചക്ഷൻ വേണം. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. എം ജി റോഡുള്ള കബീർ മെഡിക്കൽസിൽ കിട്ടും. ട്രൈറ്റ് ഗെറ്റ് ഇമ്മീഡിയറ്റ്ലി. ഹേമ, ഡ്രസ്സിങ്ങിനായി പേഷ്യന്റിനെ തിയേറ്ററിലേക്ക് വേഗം മാറ്റിക്കൊള്ളു. അച്ഛമ്മ, ഞാൻ പോയിട്ട് വരാം. ആ മെഡിക്കൽ സ്റ്റോർ എനിക്കറിയാം. സന്ധ്യയായില്ലേ, മോൻ ഒറ്റയ്ക്ക്. അതൊന്നും സാരമില്ല, അച്ഛമ്മ കാശ് സ്ലിപ്പ് എന്താ. സ്പീഡ് പോയി വണ്ടി പൊട്ടിത്തെറിക്കും. പൊട്ട ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ എത്തി കേട്ടോ. പണി പാളിയിലോടാ, ബ്ലോക്കാ. ഞാൻ ഓടിപ്പോയിക്കോളാം. പൈസ ഒന്നും വേണ്ട, നീ പോക്കോ. ഇല്ലാത്ത സാധനത്തിന് എന്തിനാ ചേട്ടാ കുളിക? പറന്നു വന്ന് മരുന്ന് വാങ്ങാൻ നീ ആരടാ? ഭക്ത ഹനുമാനാ. ഞാൻ അടിച്ചതിനേക്കാളും നല്ല സാരം നിനക്ക് എവിടുന്ന് കിട്ടി? ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെ. എടാ ശുദ്ധിയെ, ഹാർട്ടിനുള്ള രണ്ട് ഗുള്ളി ഇവിടെ എത്താ. നോക്കി പറഞ്ഞിട്ടൊരു മൈൻഡ് ഇല്ലേ.
സുധിയെ നീ കണ്ട ആ ചെറുക്കം പറന്നു വന്ന് പറന്നു പോയി. ചേർന്നു പോയേ, ഭ്രാന്തനുള്ള രണ്ട് കുളി എടുക്കട്ടെ. ഇതാ ഇപ്പൊ നന്നായ കുടിയന്മാരെന്തെങ്കിലും നഗ്ന സത്യം വിളിച്ചു പറഞ്ഞ അത് കള്ളും പുറത്തു പറഞ്ഞെന്നായി. മോനിത്ര പെട്ടെന്ന് വന്നോ? ആ മെഡിക്കൽ ഷോപ്പ് എം ജി റോഡിലാണെന്നല്ലേ പറഞ്ഞത്. നീ എന്താ പറന്നാ പോയത്? ദാ നിനക്ക് കഴിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ ഇരുന്ന് കഴിക്ക്. ഞാൻ വെളിയിൽ പോയിരുന്ന് കഴിച്ചോളാം. തിങ്കും ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഷെയർ ചെയ്തോളാം. നീ കഴിച്ചോ, എനിക്ക് വേണ്ട. ഡാ ടിങ്കു, എന്താണ് എനിക്ക് ശരിക്കും സംഭവിച്ചത്? ഞാൻ ആകാശത്തോടി പറഞ്ഞടാ, ആരാടാ എന്നെ പറത്തിയത്? ഒന്ന് പറയാൻ ആർത്തിപ്പണ്ടാരവേ. പറയത്തില്ലല്ലേ, യു ആർ എ ഫൂൾ, പോ. എന്താ ഡോക്ടർ? വേർ ഈസ് മൈ കാർ? എന്താ എന്ത് പറ്റി? എന്റെ കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നു, അതിപ്പോ കാണുന്നില്ല. ദാ കിടക്കുന്നു ഡോക്ടറിന്റെ കാർ. വല്ല കള്ളന്മാരെ എടുത്തോണ്ട് പോവാൻ നോക്കിയതായിരിക്കും. തന്നെയൊക്കെ പിരിച്ചുവിടാണ് വേണ്ടത്. സെക്യൂരിറ്റി ആണ് അത്രേ സെക്യൂരിറ്റി. ഇയാള് ഫാർമസിയിൽ നിന്ന് വേണ്ടാത്ത ഏതോ മരുന്ന് എടുത്ത് അടിച്ചെന്നാ തോന്നുന്നത്. ഈ വണ്ടിക്ക് എന്താ പ്രേതബാധയുണ്ടോ? സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള കഴിവുണ്ട്. ഞാൻ ഇന്നലെ ആകാശത്തോടി പറന്നു, എന്റെ ഈ കൈകൾ കൊണ്ട് കാറുകളെ പറത്തി. പറ പപ്പ, ഇതെല്ലാം പപ്പ എനിക്ക് തന്നതല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് മരിച്ചുപോയ ആളുകൾ മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള സൂപ്പർ ഹ്യൂമൻ പവർ കൊടുക്കുമെന്ന്. ഐ ബിലീവ് ദാറ്റ് യു വാണ്ട് മീ ടു ആക്ട് ഫോർ യു. എന്റെ വിൽസൺ ഇല്ലാതൊക്കെ ഞാൻ ഡിസ്ട്രോയ് ചെയ്യും. ഐ വിൽ ഫൈൻഡ് ദം. I will punish them. But I miss you, Papa. I miss you very badly. Mone Willy. Willy. നീ അങ്ങോട്ട് ഇവിടെ പോവാ. അത് ഞാൻ വെറുതെ ഇവിടെ. മോനെന്താ അവിടെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല. നോക്ക്, അങ്കിളിന് മോനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മോൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏ ശിവ, ഇവനെ വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കരുത്. ഹാൻഡിൽ ഹിം കെയർഫുള്ളി. ഐ നോ ഫാദർ. പറഞ്ഞതാ ചെയ്യുന്നെങ്കിൽ അറിഞ്ഞു ചെയ്യണമെന്ന്. ഒരു തരി പോലും ബാക്കി വെക്കില്ലെന്ന് പറഞ്ഞല്ലേ നീയൊക്കെ പോയത്.
എന്നിട്ട് ആ ചെറുക്കന് ഇപ്പൊ യാതൊരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ വല്ലവരെയും തിരിച്ചറിഞ്ഞപ്പോ എന്നെ എല്ലാവർക്കും അഴിയണം. അപ്പച്ചൻ പേടിക്കാതെ, അവൻ ആരും തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ മുഖം കണ്ടിട്ട് വേണ്ടേ തിരിച്ചറിയേ? ഇനി മുഖം കണ്ടാ തന്നെ മന്ത്രി മത്തയുടെ ആൾക്കാരെ അഴിയെണ്ണിക്കാൻ മാത്രം ധൈര്യമുള്ളവർ കേരളത്തിലുണ്ടോ? അതെ. അവന്റെ കാല് പിടിച്ചു പറഞ്ഞതാ, എത്ര കോടി വേണമെങ്കിലും തരാവുന്നു. നീതിമാനായ എഞ്ചിനീയർ വിൽസൺ ജോർജ്. വീട്ടിൽ ചെന്നപ്പോ ചേച്ചി പറഞ്ഞു പതിവില്ലാതെ ഒരാൾ രാവിലെ എണീറ്റ് സ്കൂളിൽ പോയെന്ന്. എന്തു പറ്റി? നല്ല കുട്ടിയാവനാ? അയ്യേ, അരേ വാ, വേണ്ട ട്ടോ. യു ആർ മൈ ബ്രേവ് ബോയ്. പപ്പില്ലാതെ ഒരു രസമില്ല, വീട്ടിൽ നിൽക്കാനേ തോന്നില്ല. ഹേ കം ഓൺ, വില്ലി കരയുന്നത് വിൽസണങ്ങൾ ഇഷ്ടമല്ലെന്നറിയാലോ. പിന്നെ ഞാൻ ആന്റിയെ കണ്ടിരുന്നു, എനിക്ക് എട്ടിപ്പിടിച്ചു വന്നു. ഇച്ചിരി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, ഒക്കെ ശരിയാവും. യു ഡോണ്ട് വറി, ഞാനില്ലേ, ഐ ബി ദേർ ഓൾവേസ് വിത്ത് യു. How dare you? പുൽക്കൂട്ടിന് പുറത്തേക്ക് വന്നില്ല, അതിനു മുമ്പ് തുടങ്ങി. ഷോ മി യുവർ ഹാൻഡ്, ഷോ മി യുവർ ഹാൻഡ്. ഇങ്ങനെ നീട്ടടി, ഇങ്ങനെ നീട്ടടി, ഇങ്ങനെ നീട്ടടി, ഇങ്ങനെ നീട്ടടി. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ആ ചെക്കനെ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പോഴാ അവളുടെ ഗോ സ്റ്റാൻഡ് ഓൺ ദ അസംബ്ലി. പോ, പോകാൻ. ഇനി നിനക്ക് നീട്ടെടുത്തിട്ടാ, പോടാവിടുന്നു. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് റൊമാൻസ്. Dear students and teachers, I am very glad to inform you that the arts festival will be celebrated by the last week of this month. You have to prepare yourself by the guidance of the house in charge, the class teachers and the house captains. Now I invite the vice principal, Father Gregory Virunthurayil, to address the gathering. Dear students, ഇന്നത്തെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അതിവേഗം അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അപജയം, പീഡനം, ഇതെല്ലാം നാം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർട്ട് ഫെസ്റ്റിവലിൽ ഇതിനൊക്കെ എതിരായ മെസ്സേജുകൾ നൽകുന്ന പരിപാടികളാണ് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പരിപാടി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തു തരും. ലൈംഗിക അപജയം ഒരു മാനസിക രോഗമാണ്, അത് കൊച്ചു കുട്ടികളിൽ വരെയുണ്ട്. ഇന്ന് തന്നെ അത്തരത്തിലൊരു സംഭവം നമ്മുടെ സ്കൂളിൽ ഞാൻ കാണാനിടയായി. ആ കുട്ടികളുടെ പേര് ഞാൻ വെളിപ്പെടുന്നില്ല, പക്ഷെ ഞാൻ നല്ല കണക്കിന് ശിക്ഷിച്ചിട്ടുണ്ട്. മാന്യമായി പെരുമാറുക, മാന്യമായി വസ്ത്രം ധരിക്കുക, ഇതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സ്കൂളിൽ തന്നെ ചില ടീച്ചർമാരുണ്ട്, മറ്റുള്ളവരെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു വരുന്നവർ. ആ ടീച്ചേഴ്സിനോട് ഞാൻ പറയുന്നു, വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. സത്യത്തിൽ ഞാനത് മറന്നു പോയതാണ് അച്ചോ, കർത്താവാണ് സത്യം. ഷട്ടിയിടാൻ മറക്കാത്തത് എങ്ങനെ പൊങ്ങി? അല്ല, അതിന് കാറ്റൊന്നും അടിച്ചില്ലല്ലോ. എന്റെ കർത്താവ് എന്നോട് എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു? കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം എല്ലാരും കണ്ടു. എന്നാലും എങ്ങനെ അച്ഛന്റെ ലോഹ ഉങ്ങിയത്? കള്ളൻ അച്ഛൻ, ഇതെല്ലാം കണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടല്ലോ. എന്തായി നോക്കുന്നേ?
വഴിക്കമ്മേ, ഇത്രയേ ഞാൻ എടുത്തുള്ളൂ, അതിൽ ഇനിയും ഇത്രയും ബാക്കി. വേഗം എഴുന്നേറ്റ് നടക്കണ്ടേ. കുഞ്ഞുമോളെ, നമുക്കൊരു ജോലിക്കാരിയെ നിർത്താം. നീ പഠിപ്പ് കൊടുക്കണ്ട, അടുത്ത ആഴ്ച മുതൽ കോളേജിൽ പോവാൻ നോക്ക്. അതല്ലേ ജനിമോളെ നല്ലത്. രണ്ടമ്മമാരും കൂടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട. മമ്മിയുടെ അവസ്ഥ ബെറ്റർ ആവുന്നത് വരെ ഞാൻ പഠിത്തത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അച്ഛമ്മേ. ജലസേചന ഐറ്റി വകുപ്പ് മന്ത്രി മത്തായി മാമ്പലത്തിന്റെ പുത്രനും KCC ജനറൽ സെക്രട്ടറിയുമായ ടോമിച്ചം മത്തായിയെ വിവര സാങ്കേതിക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചു. ബുധനാഴ്ച കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ ശ്രീ ടോമിച്ചം മത്തായിയെ ക്യാബിനറ്റ് റാങ്കോട് കൂടി ചെയർമാനാക്കാനാണ് മന്ത്രിസഭ തീരുമാനമെടുത്തത്. ഇത്രയും വലിയൊരു പദവി ക്യാബിനറ്റ് റാങ്കോട് കൂടി ലഭിച്ചതിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നന്ദി പറയുകയാണ്. ഐടി മേഖല ഏറ്റവും അധികം പുരോഗമിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക കോർപ്പറേഷന്റെ ചെയർമാനായി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ സത്യസന്ധമായും അഴിമതിരഹിതവുമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ഉറപ്പു നൽകിയാണ്. എല്ലാവർക്കും എന്റെ ആശംസ. ആദ്യ ബോർഡ് മീറ്റിംഗിൽ തന്നെ 20,000 കോടി രൂപയുടെ പ്രോജക്റ്റ് അല്ലേ തന്നിരിക്കുന്നത്. സൂപ്പർമാൻ
സുഹൃത്തമാനം, എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാ ഈ സ്ഥലം? ഈ സ്ഥലം അറിയില്ലല്ലേ, കൊമ്പൂത്തി ടൈഗർ ഫോറസ്റ്റ്. ഓ മൈ ഗോഡ്, ഫോറസ്റ്റ് പോലും ഇവിടെ കേറാറില്ല. ഈ കടുവ കാട്ട നീ എന്തിനാ എന്നെ കൊണ്ടുവന്ന? അതെ ചേട്ടൻ, നാടിന് പറ്റിയ ആളെ അല്ല. നിനക്കെന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് തരാൻ ഇനി ചേട്ടനും പറ്റില്ല. എന്തിനാ എന്റെ പാവം വിൽസനെ നീ കൊന്നത്? എനിക്ക് തെറ്റുപറ്റിപ്പോയി, രക്ഷിക്കണം. രക്ഷിക്കണേ നിന്നെ അവിടെ കൊണ്ടുവന്നത്? അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യം വരാനുണ്ട്. എന്റെ പപ്പ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നിന്റെ പപ്പ എന്റെ അപ്പനെതിരെ കോടതി മൊഴി കൊടുക്കാതിരിക്കാൻ എത്ര പണം വേണമെങ്കിലും കൊടുക്കാന്ന് ഞാൻ നേരിട്ട് ചെന്ന് പറഞ്ഞതാ, കേട്ടില്ല? നിന്റെ പപ്പ തയ്യാറാക്കിയ ആ ഫയൽ കോടതി കൊടുത്ത എന്റെ അപ്പൻ ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ടി വരും, ഞങ്ങളുടെ കുടുംബം തകരും. ചേട്ടന്റെ പപ്പ ജയിലിൽ പോയിരിക്കാൻ ചേട്ടൻ എന്റെ പപ്പ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചു. വില്ലനേട്ടൻ, പക്ഷെ എന്റെ വിൽസൺ എന്റെ ഹീറോയാണ്. ചേട്ടൻ കേട്ടിട്ടില്ലേ, ഹീറോസ് വിൽ നെവർ ഡൈ. തിരിച്ചു ഇതുപോലെ വേറൊരു രൂപത്തിൽ. പറ ആരൊക്കെയാണ് തന്റെ കൂടെ ഉണ്ടായിരുന്നത് പറയാൻ? അതെനിക്കറിയാം, ആരൊക്കെയാ അവര്? അത് പിന്നെ ഞാൻ പറയാം ഒന്ന് മുള്ള മുസ്തഫ, മറ്റത് മസ്കറ്റ് മോനായി. ഗുഡ്, അപ്പൊ രണ്ടുപേരുടെ നമ്പറുണ്ട്, എന്നാ ഞാൻ പോട്ടെ. Ah!
I got it, Wilson. Good morning, Father. Good morning. Good morning, Father. Morning. എന്താണ് നിന്റെ ഗുഡ് മോർണിംഗ് ഇത്ര നീളം? Good morning, Father. Good morning. Good morning. Good morning, Father. Good morning. Good morning. ജെല്ലി ജെല്ലി ജെല്ലി. ജയന്തി ടീച്ചറിന്റെ മുടി വല്ലാതെ കൊഴിയുന്നു. ടീച്ചറിന് കൊടുക്കാൻ കൊണ്ടുവന്ന എണ്ണയാ. അപ്പൊ ഇതാണ് ടീച്ചറിന്റെ പനംകൊല്ലയുടെ രഹസ്യല്ലേ? എന്റെ മുടിയുടെ രഹസ്യം എന്താണെന്ന് അറിയാം? പലതവണ ചോദിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ഉള്ളിൽ ആരാധനയൊക്കെ ഉണ്ടല്ലേ. ഈ മുടിയുടെ രഹസ്യം എന്ന് പറഞ്ഞ എന്റെ അമ്മ കറ്റാർ വാഴയെ നറുനീണ്ടി ചെമ്പറത്തിട്ട് കാച്ചിയ എണ്ണ. അതെ, കോളേജ് മുഴുവൻ എന്നെ മുടിയാ മുടിയാന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്. ഈ മുടി മുഖം മറിച്ച് മൊത്തം താഴോട്ട് വന്നിരുന്നെങ്കിൽ നന്നായ. അതെന്താ തനിക്കും ഇഷ്ടപ്പെട്ടു? ആ മുഖത്തിന്റെ വൃത്തിയടങ്ങ് മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞു. ഒറ്റാറ്റിക്ക് തന്നെ മോഞ്ഞാ വൃത്തിയാക്കും. മോഹം പറഞ്ഞ അങ്ങോട്ട് പോകാൻ പാടില്ലേ? ഭയന്നു പോയ ചുമ്മാ. അതെ, സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇതിന്റെ കൂട്ടി ഞാൻ പറഞ്ഞുതരാം രണ്ടുപേർക്കും. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം എല്ലാവരും കണ്ടു. ആര വിളക്കുമരം പാടിയത്? ആര കായലിലെ വിളക്കുമരം പാടിയത്? അല്ല, ഈ യൂത്ത് ഫെസ്റ്റിവലിന്റെ ചുമതല മുഴുവനും ഫാദർ വെറുതറയെ തന്നെ ഏൽപ്പിക്കണോ? പേരുപോലെ തന്നെ അയാളൊരു തറയാണെങ്കിലും ഹാർഡ് വർക്കിംഗ് ആണ്. ആ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അസംബ്ലിയിൽ ചടിയിട്ട് കണ്ടത് മുതൽ പിള്ളേരൊക്കെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ടോ വൃന്ദരേശനെ കാണുന്നത്. ഒരു തെറ്റ് ആർക്കും പറ്റും. അന്ന് പാൻറ് ഇടാൻ മറന്നുപോയതാണെന്ന് അച്ഛൻ കർത്താവിനെ പിടിച്ച് ആണയിട്ടല്ലോ. ഇതാ കുഴപ്പം, ഇവിടെ ചടിയിട്ടുകൊണ്ട് നടക്കുന്ന കാണാൻ ആ ചിലർക്കൊക്കെ ഇഷ്ടം. ഒരു മാപ്പ് ഏതായാലും വെറുതിറക്കി കൊടുത്തേക്കാം. ഒന്നുമില്ലെങ്കിലും അയാൾ വൈസ് പ്രിൻസിപ്പൽ അല്ലേ. നീതി വയ്ക്കൂ, ഞാൻ വന്നേക്കാം. ഉം
ഇപ്പൊ കേട്ടാണ് കുറച്ച് തറ ഡയലോഗ്. ഇതെന്തോ പുതിയ ഹെയർ സ്റ്റൈലോ? ഫാദർ സോറി ഫാദർ, രാത്രി ഉറക്കം നിൽക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ കാരണം രാവിലെ എട്ട് നടക്കാൻ പോയെന്താണ്? യെസ് ഫാദർ, അല്ല നോ ഫാദർ, മനസ്സിലായില്ല ഫാദർ. എന്താ ഇത്? ഇത് കൊള്ളാലോ, ഇത് സംഭവം നല്ല അടിപൊളിയായിട്ട് നല്ല കിങ്ങിണി പോലെ കിടക്കുന്നു. സെമിനാരിന്ന് കാശടിച്ചു മാറ്റി വിഗ് വാങ്ങി തലയിൽ വെക്കുന്ന ലോകത്തെ ആദ്യത്തെ വൈദികനായിരിക്കും ഫാദർ വെറുന്തറ. ക്ഷമിക്കണം ഫാദർ, പാരമ്പര്യമായിട്ട് കിട്ടി തയ്ച്ച ആളത്തല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോ ഇവിടെയെങ്കിലും ഒന്ന് സുന്ദരനാൻ വേണ്ടി കാണിച്ചതാ. ഇതിന്റെ കാശ് ഞാൻ എത്രയും പെട്ടെന്ന് നടത്തോളാം. ഒന്നിന് പിറകെ ഒന്നായി താൻ കാണിക്കുന്ന കുരുത്തക്കഴികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മെയിൻ മെയിൻ മൈ ഓഫീസ്. അച്ചോ അമ്മച്ചടം കറ്റാറവാഴ ഒന്ന് പോരാ വരാമേ. ഷൂറിപ്പൊഴുത്ത് ഈശോനെ കുരിശി തറച്ച് അതിലും വലിയ ജാതി എന്നോട് ഏതോ തെണ്ടികൾ ചെയ്തു. ഫാദറിന്റെ തലയിൽ വിഗ് എടുത്തു മാറ്റിയത് വില്ലിയാ, ഞാൻ കണ്ടു. ശരിയാ ഫാദർ, ഞാനും കണ്ടതാ. വില്ലി, നിന്റെ എല്ലാം തൊടിക്കൂടാ. വില്ലിക്ക് നിന്റെ പടത്തും ഞാൻ സംസാരിക്കും. ഈ ഫാദർ വെറുതെ നിനക്ക് അറിയാൻ പാടില്ല, നീ നോക്കിക്കോടാ. ഈ ഫാദർ വെറുതെ ഇന്ന് തത്തറയാകാൻ പോവാ. മുസ്തഫ എന്താ സാർ? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ശിവൻ. ഇവർ സൈബർ സെല്ലിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരാണ്. ടോമിച്ചൻ മത്തായുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് അയാളുടെ ഫോൺ ട്രേസ് ചെയ്തപ്പോ അത് ഈ സ്കൂളിന്റെ പരിസരത്ത് എവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആരാ ഇവിടുത്തെ പ്രിൻസിപ്പൾ? പ്രിൻസിപ്പൾ ലീവില്ല, വൈസ് പ്രിൻസിപ്പൾ ഉണ്ട്. സാർ, ആ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഓൺ ദി ജിപിഎസ്. ജിപിഎസ് സ്വിച്ച് ഓൺ ആണ്. ഓക്കെ, ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് സാർ. കമോൺ കമോൺ. ഓടി ഓടി മനുഷ്യ കഥച്ച് ഈ മെനകെട്ട പോലെ എവിടെ പോയി കിടക്കുക. അവനെങ്ങാനും എന്റെ കൈ കിട്ടിയാലില്ല. ആളെ പൊക്കി കടത്തിക്കൊണ്ടു പോവാൻ ഇയാളൊരു കടമറ്റച്ചു. ആളെ പൊക്കാനാ? ഞാനാ? നിങ്ങൾ എന്ത് ഭ്രാന്തക്കേടി പറയണത്? ഈ ഫോൺ അറിയാന്നറിയോ? എനിക്കറിയാൻ പാടില്ല. എന്നാ ഞങ്ങൾക്കറിയാം. വെറുതെ കിടക്കുന്ന ഒരു സീൻ ഉണ്ടാക്കാതെ വേഗം പോയി വണ്ടിയെ കയറ്. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. നിങ്ങൾ എന്ത് ഓർത്തേ പറയണത്? ഞാനേ ഇവിടുത്തെ വികാരി അച്ഛനാ. ക്ലിയർ എവിഡൻസ് കിട്ടിയിട്ടും താൻ എന്താ അച്ഛൻ കളിക്കുന്നു? പറയാൻ പറ്റി ഇച്ചേ ഒത്തുണ്ടി മാറ്റേ. സോമ മക്കളെ, നിങ്ങൾ എല്ലാവരും ഒന്ന് പറ ഞാനൊരു നിരപരാധിയാന്ന്. എനിക്ക് പോലീസിന്റെ പേടി. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചിലങ്ക ടീച്ചറിന്റെ കൊടയുടെ അകത്ത് പ്രേമലകരം വെച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അച്ഛോ ഒന്ന് ഓടി വാച്ചോ. ഹലോ, മുള്ള മുസ്തഫ അല്ലേ? ഞാൻ ടോമി സാറ് പറഞ്ഞിട്ട് വിളിക്കുക, കുറച്ച് പണം ഏൽപ്പിക്കാനാ. ആ എഞ്ചിനീയർ വിൽസനെ കൊന്ന വകയല്ലേ? താങ്ക് യു ബൈ താങ്ക് യു. ഞാൻ വിചാരിച്ച ആ മന്ത്രി മോനോടെ നമ്മളെ അങ്ങ് പറ്റിച്ച് കളയോന്ന്. അയ്യോ, ഞാനേ ഇവിടെ ഒരു ഗർഭിണി കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. പാടക്ക് മാറേ, ഞാൻ എന്റെ സ്ക്രാപ്പിന്റെ ഗോഡൌണില്ല, ആ ജൂതപ്പള്ളിയുടെ തൊട്ട് പിന്നിലുള്ള സെമിത്തേരി ഇല്ലയോ അതിന്റെ സൈഡില്, ഒന്ന് പിടിച്ച് ഒന്ന് പിടിച്ച് ഇങ്ങോട്ട് വാടാ. എന്താടാ നിന്റെ പേര്? ആ ഇനി നമ്മള് കാണാൻ പോകുന്ന പൂരത്തിന്റെ പേരെന്താന്നറിയാമോ? പൂകില്. നിനക്ക് പിടികിട്ടാ പിള്ളിയിലെ ഈ നിൽക്കുന്ന കോയക്കാന്റെ മോളെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂടാ. പ്രേമിച്ചതല്ല, പ്രേമിച്ചു പോയതാ. ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്ന പറഞ്ഞു ഈ പെങ്കൊച്ചിനെ നീ എന്താടാ ചെയ്ത് കൂട്ടിയത്? സമയങ്ങളാ ചോദിക്കണായിക്കോട്ടെ. നീ എവളാ ഗർഭിണിയാക്കിയോ? ഗർഭിണിയല്ലടാ, ഗർഭിണി അതാക്കിയൊന്ന് കേക്കടാ.
പന്ത്രണ്ടടി 24,000 രൂപ. അതെ, ഗർഭിണി ആക്കാത്ത ഇരിക്കേണ്ട കാര്യമില്ല. എങ്ങനെയൊക്കെ ഇടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തട്ടിക്കൊണ്ടുപോയ ഇവളെ തിരിച്ചു പിടിച്ചുകൊണ്ടുവന്നതിന് 200,000 രൂപ. യവനിട്ടിടിക്കുന്ന ഓരോ ഇടിക്കും 2,000 രൂപ. ഇതല്ലേ നമ്മൾ തമ്മിലുള്ള കരാർ? എന്നാ പിന്നെ കാശ് കൊടുക്കണോ? ഇതൊന്ന് എണ്ണി കഴിയട്ടെ. നീ എന്തിനാടി യവന്റെ കൂടെ ഒളിച്ചോടിയത്? അതിനു മാത്രം യവന്റെ കയ്യിലെ കാശ് തീർന്നു. മര്യാദക്കിങ്ങോട്ട് തന്നെ താഴെ ഇറക്കില്ല. നിന്നെ കാണിച്ചാലോ? അയ്യോ അയ്യോ അമ്മോ അയ്യോ 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 പിടിക്കാനും പറ്റുന്നില്ല. ഇതെന്ത് ജെമിനി സർക്കസ്? പടച്ചോണേ, അയ്യോ അയ്യോ എനിക്കറിയാം നീ സ്കൂളിൽ വരുന്നില്ല, വീട്ടിൽ പോവുന്നില്ല, എല്ലാവരോടും ദേഷ്യം. നിനക്ക് നിനക്ക് പറക്കണോ? പറക്കണമെന്നോ? അതെ, ആകാശത്തോടെ നമുക്ക് വട്ടമിട്ട് പറക്കാം. നിനക്ക് വട്ട അല്ല സേറ, സത്യമായിട്ട് നമുക്ക് പറക്കാം. കമോൺ. രണ്ടു മൂന്ന് തവണയായിട്ട് ഇത് തന്നെയാണല്ലോ. ഇന്നെന്താ പുതിയൊരു സ്വപ്നം? ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കറുത്ത രൂപം എന്നെ കൊല്ലാൻ വരുന്ന പോലെ. ഇത് എന്നെ കൂത്ത എന്റെ കർത്താവേ. ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. ഞാനേ ഓഫീസിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറുക. അവിടെ ആവുമ്പം
സെക്യൂരിറ്റി ഉണ്ട്. നീ ഇവനെ എനിക്ക് തിരിച്ചു തന്നല്ലോ കർത്താവേ. മോൻ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അവരെന്നെ ഇല്ലാതാക്കും. ഒന്നും പേടിക്കണ്ട, മോനെ ആരും ഒന്നും ചെയ്യും. മോൻ ഡിസ്റ്റർബിംഗ് ആയ ഒരു സ്വപ്നം കണ്ടു, അത്രേ ഉള്ളൂ. സ്വപ്നം? ആ വില്യം മോൻ ആള് സ്മാർട്ടായല്ലോ. ഫാദർ, എന്റെ പപ്പയെ കൊന്നാൻ എനിക്ക് കൊല്ലാൻ പറ്റിയില്ല, കൊല്ലാൻ എനിക്ക് പറ്റിയില്ല. വില്യമോനെ കാണാൻ ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. എല്ലാം മനസ്സിലായ? ഞാൻ വൈസ് പ്രിൻസിപ്പൽ. എന്റെ ഓർമ്മശക്തി ഒന്നും പോട്ടില്ല. വെറും ഒരാഴ്ച. ഫാദർ, ഒരു മിനിറ്റ്. എവിടെയോ അടിച്ചു വീണതിന്റെ ചെറിയ മുറിപ്പാടുകൾ അവന്റെ തലയിൽ ഉണ്ടെന്ന് ഒഴിച്ചാൽ ഫിസിക്കലി ഹി ഈസ് വെരി പെർഫെക്റ്റ്. പക്ഷേ മെന്റലി അവൻ നോർമൽ ആണെന്ന് പറയാൻ വയ്യ. 3 ദിവസത്തെ അബോധാവസ്ഥയുള്ള മയക്കത്തിൽ അവൻ കണ്ട ചില സ്വപ്നങ്ങൾ അവന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? നത്തിങ്. ഗുണ്ടകളെ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ബില്ലി തലയിടിച്ച് വീണ അബോധാവസ്ഥയിലായതാണ്. മാക്സിമം സെഡേഷൻ കൊടുത്തിട്ടും അവൻ ഉറങ്ങുന്നില്ലെന്നുള്ളതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. അവന്റെ അപ്പനെ പോലെ അവനും നല്ല മനോബലമുള്ളവനായിരിക്കും അല്ലേടാ മോനെ? നമസ്കാരം ഫാദർ. നമസ്കാരം. മോനും ബോധം വന്നുവെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. വില്ലിക്ക് സംസാരിക്കാൻ കഴിയോ ഡോക്ടർ? ഷുവർ. എങ്ങനെയുണ്ട് മോനെ? അങ്കിളിന് ചില കാര്യങ്ങൾ മോനോട് ചോദിച്ചറിയാനുണ്ട്. അന്ന് രാത്രി മോൻ കണ്ട കാര്യങ്ങൾ
അങ്കിളിനോട് ഓർത്ത് പറയാൻ കഴിയുമോ അവനെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഹാൻഡിൽ ഹിം കെയർഫുള്ളി. ശിവ, ഇവനെ വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കരുത്. ഹാൻഡിൽ ഹിം കെയർഫുള്ളി. ഇൻസ്പെക്ടർ ശിവനല്ലേ? അതെ, മോൻ എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ പപ്പയെ കൊന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല, അത് സ്വപ്നമായിരുന്നു. റിലാക്സ്, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്കിളുടെ സീനിയർ ഓഫീസറോട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ടേക്ക് റെസ്റ്റ്. കഴിഞ്ഞോ മോനെ? സർ, കഴിഞ്ഞോടും. യെസ് സർ. ഇവനൊക്കെ ഏതാടോ? നോ ഐഡിയ സർ. ഇതും തനിക്ക് ഐഡിയ ഇല്ല? ഉണ്ട് സർ. ഇറിഗേഷൻ ആൻഡ് ഐടി മിനിസ്റ്റർ മത്തായ് സാറിന്റെ മകൻ ടോമിച്ചൻ മത്തായ്. വാട്ട്സ് ദ പ്ലാൻ? യെസ് സർ, വിൽ പ്രൊസീഡ്. വാട്ട് ദ ഹെൽ യു ഹാവ് ടു പ്രൊസീഡ്? മുഖ്യമന്ത്രി പോലും പേടിച്ചു പറിച്ചു നിൽക്കുന്ന മന്ത്രി മത്തായ് സാറിന്റെ മകനാണ് ടോമി, കെ സി സിയുടെ സംസ്ഥാന സെക്രട്ടറി, നാളെ സംസ്ഥാന മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആകേണ്ട ആൾ. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഇത്തിരി പോകുന്നൊരു ചെറുക്കൻ സ്വപ്നത്തിൽ കണ്ടെന്ന് പറഞ്ഞ് വരച്ചു തന്ന ഈ പടം വെച്ച് താൻ എന്നാ മാങ്ങാത്തൊലിയോടെ കാണിക്കാൻ പോകുന്നത്? സർ, ഹി ഈസ് ദി ഐ വിറ്റ്നസ് ടു ദി എൻടയർ ഇൻസിഡന്റ്. ഒലക്കയുടെ മൂട് തന്റെ തലക്കകത്ത് എന്താ പിന്നാക്കാണുള്ളൂ? മുഖമുടി വെച്ച മൂന്ന് പേരാണ് ഈ പണി ചെയ്തതെന്ന് അവൻ മൊഴിയുന്നില്ലേ? യെസ്. അത് മെണ്ടക്കേഷത്തിൽ ചാർജ് ഷീറ്റിൽ എഴുതി വെച്ചിട്ടില്ലേ? സർ, ഇതൊരു തെളിവായി സ്വീകരിക്കണമെന്നില്ല, പക്ഷേ മന്ത്രി മത്തായച്ചനും ടോമിച്ചനും ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ജനങ്ങളും മാധ്യമങ്ങളും ഒരുപോലെ പറയുന്നത്. ടി വി ചാനലും പൊതുജനങ്ങളും പറയുന്നതാണോ നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത്, അതോ നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാർ പറയുന്നതോ? തന്റെ കടി ഞാൻ നിർത്തി തരാം. നീ ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെങ്ങനാണ് നീ കൃത്യമായി പടങ്ങൾ വരച്ചത്? സ്വപ്നത്തിൽ കണ്ടത്? ഏതോ ഒരു പൊട്ട സ്വപ്നം കണ്ടെന്നും വെച്ച് സമൂഹത്തിൽ നിലയും വിലയും മാന്യത ഉള്ള ആൾക്കാരെ കൊലപാതകങ്ങളാക്കാൻ പറ്റുമോ അറിയണേ? ഇവരാ ചെയ്തത്. ഓപ്പ, നീ ഇങ്ങനെ സ്വപ്നവും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു പടവും വരച്ചിട്ടില്ല, മനസ്സിലായടാ? ഇഞ്ചി ഒരു പടം. എന്റെ പപ്പയെ കൊന്ന് ഇവരാ ചതിയാ നിങ്ങൾ ചെയ്തത്. നിങ്ങൾ അവരോട് ആൾക്കാരാ? ആരുമില്ലാത്ത സ്ഥലം നോക്കി വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുക അവിടെ. ഓം വാ, മുറിയിലേക്ക് പോവാ. വാ മോനെ, ഡോക്ടർ ഇപ്പൊ വരും, നീ വാ. മോൻ എന്താ പറ്റിയത്? പോലീസുകാര് വല്ലതൊക്കെ ചോദിച്ച് വിഷമിപ്പിച്ചോ? അവര് പോലീസല്ല, കള്ളന്മാരാ. വിൽസനെ കൊന്ന അവരോട് ആൾക്കാരാ, അവരെന്നെയും കൊല്ലും. എന്റെ പൊന്നു കുഞ്ഞെ, ഈ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ സ്വപ്നത്തിൽ കണ്ടൊക്കെ നടക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ കാട്ടി കൂട്ടിയേ. വില്ലി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ കാണുന്നതും പറയുന്നതും തീരെ ശരിയല്ലെന്ന്. നീ കുഞ്ഞു വായിൽ വലിയ വർത്തമാനം പറഞ്ഞോണ്ടേ പോലീസുകാരടുത്തോട്ട് ചെന്നാണ്ടല്ല, സ്കൂളിലെ ടീച്ചർമാരെ പോലെ അല്ല പോലീസുകാരടിച്ച് പരിപ്പളക്കും. നേരെയാണോ? അച്ഛന് വേറെ പണിയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഫാദർ വൃന്ദറ, താൻ ഒരു ആൾമാറാട്ടക്കാരനാണല്ലേ? ക്ഷമിക്കണം ഫാദർ, അറിയാതെ ഒരു അബദ്ധം പറ്റി പോയതാ, സോറി. അയ്യോ, മീറ്റ് മീ അറ്റ് മൈ ഓഫീസ്. ഓക്കെ. ഞാൻ സ്വപ്നത്തിൽ കണ്ടതല്ലേ സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ പപ്പയെ കൊന്നവരെ ഞാൻ കണ്ടതാ, അതും സത്യമാ. നമുക്ക് മുറിയിലേക്ക് പോവാ. എനിക്ക് മമ്മയെ കാണാം, എനിക്ക് മമ്മയുടെ റൂമിൽ പോണം, എന്നെ കൊണ്ടുപോ. മോനെ, വിൽസനോടൊപ്പം മോന്റെ മമ്മിയും പോയി, അവർ രണ്ടുപേരും ഇനി തിരിച്ചു വരില്ല. സത്യമാണോ? എന്റെ
എന്റെ മമ്മിയെങ്കിലും തിരിച്ചു. വിഷാദാർദ്രമായി മൗനങ്ങൾ വിരൽ തുമ്പു നീട്ടി കൗമാരം വിഷാദാർദ്രമായി മൗനങ്ങൾ തലോടാൻ മറന്നു കാറ്റിൻ കൈകൾ സാന്ത്വനം നൽകാൻ നിഴൽ മാത്രം ഓ നിന്നിഴൽ മാത്രം വിരൽ തുമ്പു നീട്ടി ദാർദ്രമായി മൗനങ്ങൾ പുലരി വരുമ്പോ വാത്സല്യത്തേൻ കണങ്ങൾ ഓ പകർന്നു തരാനായി അമ്മയില്ലല്ലോ Absolutely normal. ഫാദർ ഭയക്കുന്ന പോലെ അവന്റെ മനോനിലയ്ക്ക് തകരാറൊന്നുമില്ല. താങ്ങാനാവുന്നതിലും വലിയ ഒരു ദുരന്തത്തിലൂടെ കടന്നുപോയ കുട്ടിയാണിവൻ. എന്നുവെച്ചാൽ വില്ലി അതൊക്കെ മാറും. പ്രീ കോഗ്നിഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പ്രിസ്ക്രിപ്ഷൻ എന്നൊരു കഴിവിന്റെ മറ്റൊരു ഫേസ് ആണത്. എനിക്കങ്ങോട്ട് കൃത്യമായി മനസ്സിലാകുന്നില്ല. ഐ വിൽ ക്ലാരിഫൈ. ഷുഗറേ എന്നൊരു ഇന്റർനാഷണൽ ബോക്സർ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ തലേന്ന് രാത്രി എതിരാളി ജിമ്മി ഡോയൽ തന്റെ ഇടികൊണ്ട് ബോക്സിംഗ് റിംഗിൽ വീണു മരിക്കുന്നതായി സ്വപ്നം കണ്ടു. തന്റെ കോച്ചിനോടും മത്സരം കണ്ടക്ട് ചെയ്യുന്ന അതോറിറ്റീസിനോടും ആ മത്സരം ക്യാൻസൽ ചെയ്യാൻ അപേക്ഷിച്ചു. അവരൊക്കെ അതുവരെ സ്വപ്നമായി അവഗണിച്ചു. മത്സരം നടന്നു. എട്ടാമത്തെ റൗണ്ടിൽ ഷുഗറയുടെ ഇടികൊണ്ട് ജിമ്മി ഡോയൽ ബ്ലാക്ക്ഔട്ടായി. അടുത്ത ദിവസം അയാൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. യു മീൻ ഇതൊക്കെ സംഭവിക്കാവുന്ന അല്ലേ? ഇവൻ കണ്ട കാര്യങ്ങളൊക്കെ സൂപ്പർ ഹ്യൂമനാണ് എന്ന് വെച്ച് നമുക്കത് നിസ്സാരമായി തള്ളിക്കളയാനും കഴിയില്ല. ഇവൻ കണ്ടതിലും സത്യങ്ങളുണ്ടാകാം. എന്താ ചേച്ചിയുടെ കൂടെ വല്യമ്മച്ചിയുടെ വീട്ടിൽ പോയിരുന്നേ? കുറച്ചു ദിവസം കൂടി സെമിനാറിൽ നിൽക്കാൻ അച്ഛൻ പറഞ്ഞു. ഇവിടെ ജനേന്റെയും ഞങ്ങളും മരിച്ചു കിടന്നത്.
രണ്ടു ദിവസം പോലീസുകാർ ഇവിടെ കാവലായിരുന്നു. ഞാനാ എല്ലാ ദിവസവും ഇവന് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത്. ഓരോ ദിവസവും ഭക്ഷണമായി വരുമ്പം തലേ ദിവസത്തെ അതേപടി പാത്രത്തിൽ കാണും. വേണ്ട വില്ലി, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ലേ. ഇനി ഇവനെ സേറ നോക്കണം. യുവർ ഓണർ, കഴിഞ്ഞ 40 വർഷമായി കളങ്കരഹിതവും സുതാര്യവുമായ ജനസേവനം നടത്തുന്ന മന്ത്രി മത്തായി മാമ്പലത്തിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഈ ഇടക്കുന്നപ്പുഴഡാം അഴിമതി കേസ് വർഷങ്ങളായി അദ്ദേഹത്തെ മാനസികമായും രാഷ്ട്രീയമായും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ കമ്മീഷനിൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് യൂസഫിന്റെ മൊഴി ഒന്ന് മാത്രം മതി മന്ത്രി മത്തായി മാമ്പലം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ. അദ്ദേഹത്തിനെതിരെ തെളിവുകൾ നൽകാനുണ്ടെന്ന് സത്യവാങ്മൂലം നൽകിയ സാക്ഷി എഞ്ചിനീയർ വിൽസൺ ജോർജ് മരണമടഞ്ഞു. മറ്റ് സാക്ഷികളെല്ലാം മന്ത്രി മത്തായി മാമ്പലത്തിന് അനുകൂലമായി മൊഴിയും കൊടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇനിയും ഈ കേസ് വലിച്ചു നീട്ടി കേരളം ആദരിക്കുന്ന സത്യസന്ധനായ ഒരു വ്യക്തിയെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. യുവർ ഓണർ, എഞ്ചിനീയർ വിൽസൺ ജോർജിന്റെയും ഭാര്യയുടെയും അതിദാരുണമായ കൊലപാതകത്തിന് ശേഷം ഈ കേസിൽ വിൽസന് വേണ്ടി ഹാജരാകാൻ ഒരു നല്ല വക്കീലിനെ പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് വിൽസൺ ജോർജിന്റെ മകൻ 12 വയസ്സുകാരൻ വില്ലി വിൽസൺ അങ്ങയുടെ ചേംബറിൽ വന്ന് നേരിട്ട് ഈ ഫയൽ ഏൽപ്പിച്ചത്. വിൽസൺ ജോർജിന്റെ മകൻ ഹാജരാക്കിയ ആ ഫയൽ ഒന്ന് പരിശോധിച്ചാൽ അങ്ങയ്ക്ക് ഈ കേസിലുള്ള അഴിമതിയുടെ ആഴവും ക്രിമിനൽ പശ്ചാത്തലവും മനസ്സിലാകും. വില്ലി വിൽസന് വേണ്ടി ഹാജരാകാൻ കോടതി തന്നെ വക്കീലിനെ നിയമിക്കുന്നതാണ്. 12 വയസ്സുകാരൻ വില്ലി വിൽസൺ എന്റെ ചേംബറിൽ ഹാജരാക്കിയ ഈ 15 പേജുള്ള ഫയലിൽ ഇടക്കുന്നപ്പുഴ ഡാം നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി എനിക്കിതിലൊരിടത്തും കാണാൻ കഴിയുന്നില്ല. ഈ ഫയലിൽ ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി മത്തായി മാമ്പലവും കൂട്ടുപ്രതികളും നിരപരാധികളാണെന്ന് മാത്രമല്ല, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സത്യസന്ധമായി പ്രവർത്തിച്ച വ്യക്തികൾ കൂടിയാണെന്നും ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് ചതിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഫയലിൽ 150 പേജുകളായിരുന്നു. ഇതെല്ലാം നിങ്ങൾ നശിപ്പിച്ചതാ. കള്ളമാറ ലോകമാണിത്. എന്റെ പാപ്പ പറഞ്ഞിട്ടുണ്ട്, കാൽച്ചെടുത്താൽ നിങ്ങളെ പോലെയുള്ള ജഡ്ജിമാരെ പോലും വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന്. അത് സത്യമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ തന്ന പോലെ ജഡ്ജി തന്നെ മാറ്റിയിരിക്കുന്നു. ഇനി ഞാൻ ആരോട് പോയി പരാതി പറയണം? എന്റെ വിൽസന്റെ ആത്മാ നിങ്ങളോട് പകരം ചോദിക്കും. കനൽ കുമ്പിൾ പോലെ, കനൽ കുമ്പിൾ പോലെ കരുതിയ സ്വപ്നങ്ങൾ കണ്ണീർ മഴയിൽ നനഞ്ഞു പോയോ? അഭയമാം സന്ധ്യ മടങ്ങിപ്പോയോ? മാറോടണച്ച കൈകൾ ഓ കരിവളപ്പോ കരഞ്ഞുടഞ്ഞോ? വിരൽ തുമ്പു നീട്ടി കൗമാരം വിഷാദാർദ്രമായി മൗനങ്ങൾ തലോടാൻ മറന്നു കാറ്റിൻ കൈകൾ സാന്ത്വനം നൽകാൻ നിഴൽ മാത്രം ഓ നിൻ നിഴൽ മാത്രം.
ഇരിക്കണേ? ദേ ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കേ. വേണ്ട, എനിക്ക് നിന്നെ കാണുമ്പോൾ പേടിയാ. വീണ്ടും ഞാൻ സ്വപ്നം കാണുമെന്ന് തോന്നും. ഒരു പൊട്ട സ്വപ്നം. ഞാൻ സൂപ്പർമാനാണെന്ന് നീയല്ലേ പറഞ്ഞത്? ദൈവം അങ്ങനെ ആരെയും പറ്റിക്കില്ല, കേട്ടിട്ടില്ലേ? നീ ആര്? ദൈവത്തിന്റെ കൊച്ചുമോനോ? ഇത് സ്വപ്നമല്ലല്ലോ, സത്യമല്ലേ? ചേട്ടന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചാ അത് തീർച്ചയായും നടക്കും. എങ്കിൽ ആ കള്ള ചട്ടി അത് ശിക്ഷിക്കണം. അത് പറ്റുമോ? ജഡ്ജി സ്വാമി രക്ഷിച്ചു. എന്ത് സ്വാമിയാടോ അയാള്? സത്യാനന്ദമൂർത്തി സ്വാമി. നല്ല സത്യാനന്ദൻ തന്നെ. രൂപ ഒന്നും രണ്ടുമല്ല, 3 കോടിയാ സത്യാനന്ദൻ കൈക്കലാക്കിയത്. എത്ര കൊടുത്താലും കുഴപ്പമില്ലെന്നാ എന്റെ അഭിപ്രായം. ആ ഫയലിലെ പേപ്പർ അയാളെടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അത് ശരിയാ. പിന്നെ 300 കോടി മുടക്കിയാലും രക്ഷപ്പെടാൻ പറ്റൂ? അയാളെ പേപ്പർ ഒന്നും തിരിച്ചു തന്നില്ലല്ലോ. അതൊക്കെ ഒറിജിനൽ ഡോക്യുമെന്റ്സാ. അത് വെച്ച് അയാൾ ഇനിയും വിലപേശില്ലേ? അതിനും മടിക്കാത്ത ആളാ അയാൾ. അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ ആ ഡീൽ ഉറപ്പിച്ചത്. 3 കോടിയിൽ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. ഒറിജിനൽ പേപ്പർ തിരിച്ചു തരുമ്പോഴേ ബാക്കി കൊടുക്കുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ മകൻ തന്നെ. എന്താടോ, എനിക്ക് സംശയമുണ്ടോ? സംശയോ എനിക്കോ? അയ്യോ, ഇപ്പൊ കോർപ്പറേഷൻ ചെയർമാൻ ആണെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ തോമിച്ച ക്യാബിനറ്റ് മിനിസ്റ്റർ ആകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഒട്ടി നിൽക്കുന്നത്. കൂടുതൽ ഒട്ടല്ലേ, പിന്നെ പറിക്കാൻ നോക്കിയാ കീറിപ്പോവും സാറേ. നീ ഒന്നും തന്നെ ഹോസ്റ്റലും പറിക്കലും ഒന്നും പഠിപ്പിക്കല്ലേ. ഉണ്ടാ ലിസ്റ്റിൽപ്പെട്ട നിന്റെ രണ്ടിന്റെ തല പുറത്ത് കാണുന്നത് എന്റെ കൃപ കൊണ്ടാ. ആയിക്കോല്ലേ, ഞാൻ കൊടുത്ത് പറഞ്ഞു വിട്. സാറ് പോകുന്ന വഴി ഓഫീസിൽ നിന്ന് വാച്ചോ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. പിന്നെ 2-3 ദിവസത്തിനകം ആ ചെറുക്കനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വരും. ആ എഞ്ചിനീയർ വിൽസന്റെ മകനെ. അവൻ ഇനി ജീവിച്ചിരിക്കുന്നത് നമുക്കാവത്താ. ഫയലിലെ പേപ്പർ നമ്മൾ മാറ്റിയെങ്കിലും ഞങ്ങളുടെ 3 പേരുടെ ഫോട്ടോ അവൻ കൃത്യമായി വരച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എങ്കിൽ വേണ്ട, അങ്ങ് ഫിനിഷ് ചെയ്തേ. പക്ഷെ അത് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം. ആ ഇൻസ്പെക്ടർ ശിവനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേണം ഓപ്പറേഷൻ നടത്താൻ. അപ്പോ അത് ഞാൻ ഓഫീസിൽ നിന്ന് വായിച്ചോളാം. സാറെന്നെ വിളിച്ചോ? കറക്റ്റ് പേര് തനിക്കറിയാല്ലേ. മന്ത്രി അദ്ദേഹം എന്തെന്നെ വിളിച്ചാലും ഞാൻ സല്യൂട്ട്. ദീപസ്തംഭം മഹാജി, എനിക്കും കിട്ടണം പണം. നമ്മൾ ഒരാളെ കൊല്ലാൻ പറഞ്ഞാലും അത് ചെയ്തിട്ട് വരുന്നവനാ. അല്പം ബുദ്ധി കുറവാണെങ്കിലും അതാ കൂടെ കൂട്ടിയത്. ടോമി, നീ ആ ജഡ്ജി സ്വാമിയെ വിളിച്ച് ആ ഫയലിലെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം ഉടനെ മേടിക്കണം. യെസ്, ഡിസ്ട്രിക്ട് ജഡ്ജ് സത്യാനന്ദമൂർത്തി സ്പീക്കിംഗ്. എന്താ ടോമിച്ച, നിങ്ങൾ എന്താ വിളിക്കാൻ ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാ കോൾ വന്നത്? ആ ഫയൽ എടുത്തോണ്ട് പോകുന്നില്ലേ? തന്റെ അപ്പച്ചൻ മന്ത്രിക്കസയിൽ നിന്ന് വിടുവായുത്തരം പറയുന്ന പോലെ അല്ല കേട്ടോ. ജഡ്ജിയുടെ വാക്കിന് പൊന്നും വില എന്റെ ടോമിച്ച. ഒന്ന് ഹോൾഡ് ചെയ്യ്. എന്താ കുഞ്ഞുങ്ങളെ? ഞങ്ങളിവിടുത്തെ രാജുവിന്റെയും സോനയുടെയും കൂട്ടുകാരാ. ഗുഡ്. സോന, ദേ മക്കളുടെ കൂട്ടുകാർ വന്നിരിക്കുന്നു, നിങ്ങൾ അകത്തോട്ട് ചെല്ല്. അത് കൊച്ചുമക്കളുടെ ഫ്രണ്ട്സാ. ദേ ടോമിച്ച, രാത്രി 8 മണിക്ക് തന്നെ ഇങ്ങോട്ട് വരണം. ഇന്ന് തന്നെ വരണേ, പൈസക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. അതിലും വലിയ ആവശ്യമല്ലേ ഞങ്ങൾക്ക് ആ രേഖകൾ കിട്ടിയാന്നുള്ളത്. ഞാൻ കൃത്യമായിട്ട് എത്തിക്കോളാം. ഓക്കെ, താങ്ക് യു ടോമിച്ച. പിന്നെ ഇതുപോലെ വിശ്വസിക്കാൻ പറ്റാവുന്ന കേസാണെങ്കിൽ ടോമിച്ച ധൈര്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോ. പെൻഷൻ പറ്റാൻ ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. അത് പേടിക്കണ്ട, നീതി ദേവത കണ്ടും കെട്ടിയല്ലേ ഇരിക്കുന്നത്. ചാടല്ലേ ചാടിയാ നിന്നെ കൊന്നുകളെ.
ദുസ്വപ്നം കണ്ട പേടിക്കോ. അതാ ചെറുക്കനാടാ ആ എഞ്ചിനീയർ വിൽസന്റെ മോൻ. അത് ശരി. ഇന്ന് രാത്രി അവനെ കൈകാര്യം ചെന്ന് ഓർത്ത് നീ കിടന്നിട്ടാ. കൊട്ടേഷൻ ഉറപ്പിച്ച് അഡ്വാൻസ് വാങ്ങി പിന്നെ ദുസ്വപ്നം കണ്ടിട്ട് വല്ല കാര്യമുണ്ടാ? നീ ആ വണ്ടിക്കകത്ത് കയറി നോക്കണം, അവരതിനകത്താണ് ഒളിച്ചിരിക്കും. ഒരു പീക്കിരി പയ്യൻ എങ്ങനെ പേടിച്ചാലോ? വാ എടീക്ക്, രാവിലെ പോയി മന്ത്രി മത്തായിയുടെ കയ്യിൽ നിന്ന് ഉള്ള കാശ് മേടിക്കാം. എടാ, സംഗതി നടന്നു കഴിഞ്ഞാ അയാള് വാക്ക് മാറ്റിക്കളയും. ഇതിപ്പോ ചെറുക്കൻ സ്വപ്നത്തില് അവന്റെ തന്തയെ കൊന്നവരെ കണ്ടെന്ന് പറഞ്ഞു പോലായല്ലോ. നിന്റെ സ്വപ്നത്തിൽ അവൻ കാരണം നീ ചാവും. കൊള്ളാം, ബെസ്റ്റ് കക്ഷികൾ. ഏതോ കടുവ ഓടിച്ചിട്ട് കടിച്ചു കൊന്ന സ്വപ്നം കണ്ടെന്നാണല്ലോ തോമിച്ചൻ പറഞ്ഞത്. വേറൊരുത്തം കെട്ടിടത്തിന് മുകളിൽ താഴെ വീണ് ചത്തൂന്ന് കണ്ടു. ഇതാരോ സ്വപ്നത്തിൽ കൂടോത്രം ചെയ്ത പോലെയുണ്ട്. സാറെന്താ ഈ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഞാൻ ഇവിടെ വരുമ്പോ കുറച്ച് നേരം ഫോൺ ഓഫ് ചെയ്ത് വെക്കും. മിനിസ്റ്റർ മത്തായിയെ ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അരമണിക്കൂറിന് മുൻപാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊടുക്കാൻ പോകുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടർ ശ്യാം നൽകുന്നു. രഘു, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് 11 വയസ്സുകാരി സേറ എന്ന പെൺകുട്ടി ഇടക്കുന്നപ്പുഴ ഡാം അഴിമതി കേസിന്റെ വ്യക്തമായ തെളിവുകൾ അടങ്ങുന്ന രേഖകൾ കൈമാറിയത്. കൊല ചെയ്യപ്പെട്ട എഞ്ചിനീയർ വിൽസന്റെ മകനായ വില്ലിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് സേറ. വില്ലിയെ മത്തായിയുടെ ഗുണ്ടകൾ നോട്ടമിട്ടിരിക്കുന്നത് കൊണ്ടാണ് താൻ തനി ഇത് കൊണ്ടുവന്നതെന്ന് സേറ പറഞ്ഞു. നേരത്തെ ജില്ലാ ജഡ്ജിക്ക് കൊടുത്തിരുന്ന തെളിവുകൾ ജഡ്ജി മുഖാന്തരം മാറ്റി എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് രേഖകൾ മാത്രമാണ് ചീഫ് ജസ്റ്റിസിന് കൊടുത്തിരിക്കുന്നത്. ഇന്ന് കോടതി അവധിയായത് കൊണ്ട് തന്നെ നാളെ മാധ്യമങ്ങളെ കൂടി കാണിച്ചതിന് ശേഷം ബാക്കി രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് സേറ പറഞ്ഞു. നിസ്വാർത്ഥമായി നാടിനെയും ജനങ്ങളെയും സേവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന നമ്മുടെ മന്ത്രിമാർ കാണിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളും കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവന്ന ഈ 11 വയസ്സുള്ള കുട്ടികൾ കാണിച്ച ധൈര്യവും വിവേകവും നമ്മൾ മുതിർന്നവർക്കു കൂടി മാതൃകയാണ്. നന്ദി ശ്യാം. അതിനിടയിൽ ഈ കേസിൽ ആരോപണ വിധേയനായ ജഡ്ജി സത്യാനന്ദമൂർത്തിയെ വീട്ടിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. രാത്രി വരെ കാത്തിരിക്കണ്ട, ഉടനെ തന്നെ ജില്ലാ ജഡ്ജിയുടെ വീട്ടിൽ ചെന്ന് ആ രേഖകളെല്ലാം വാങ്ങി ഞാൻ ടോമിയോട് പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ഏതോ വണ്ടി വന്നല്ലോ. സാർ തൽക്കാലം ഒന്ന് മാറിയിരിക്കുന്നതാണ്. എന്താ പറഞ്ഞേ? മന്ത്രി ഒളിവിൽ പോണോന്നോ? തെളിവിന്റെ 10% ആ പെണ്ണ് കൊടുത്തിട്ടുള്ളു പോലും. ആ 10% വെച്ച് എന്റെ സാറിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാ പറയും. ആ ജസ്റ്റിസ് ആണ് ഒരു വെറുപിടിച്ച ചൂടൻ. എല്ലാവരും കൂടി ചുറ്റും നിന്ന് സംരക്ഷിച്ചിട്ട് എന്നെ ഇപ്പൊ ജയിലിലാക്കോ അല്ലേ? സാർ ജയിലൊന്നും പോകത്തില്ല. പിന്നെ ഞാനെന്തിനായി തൊപ്പി വെച്ച് കിടക്കുന്നു? ആ പെങ്കുത്തിനെ പൊക്കി ഞാൻ വണ്ടിയെ കരുത്തിട്ടുണ്ട്. ബാക്കി 90% ദേ ഈ ഫയലിലുണ്ട്. പിന്നെ ഈ കൊഞ്ഞാണം പോലീസിന് ബുദ്ധിയില്ലെന്ന് കരുതി. അതൊക്കെ ഞാനങ്ങ് സാധിച്ചു. തൽക്കാലം സാറൊന്ന് മാറിയിരിക്കും. പിന്നെന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. തോമിച്ചവിടെ പോയി അപ്പുറത്തുണ്ട്. ഓക്കെ ഓക്കെ ഹരീഷ്ണ, താങ്ക് യു വെരി മച്ച്. ഹൈലൻഡിൽ നിന്നും ഹരീഷ്ണ ബോട്ട് അയച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്ക് അപ്പച്ചനെ കൊണ്ട് അങ്ങോട്ട് പോകാം. ഇവിടെ നിൽക്കണ്ട, ഒരു അറസ്റ്റ് ഉണ്ടായ നാളക്കേട. ഏതായാലും ടോണി സാറിന്റെ ഇന്നത്തെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളെ രക്ഷിച്ചത് നിങ്ങൾ തന്നെ. വിവരം കേട്ട് ഞെട്ടിയിരിക്കുമ്പോഴാ ദൈവം ആ പെങ്കുത്തിനെ എന്റെ മുന്നിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാ ഫയല് കിട്ടി. ഇനിയിപ്പോ ആ പെങ്കുത്തിനെ എന്ത് ചെയ്യും? രേഖകളെല്ലാം കിട്ടിയില്ലേ? ഇനി അതിനെ പറഞ്ഞു വിടുന്നല്ലേ നല്ലത്? എടാ കോന്ത, ആ പെങ്കുറ്റം കാണാൻ ചെന്ന് ഞാനാണ് പിടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞാൽ എന്റെ തൊപ്പി തെറിക്കും. അല്ലേലും ആ സി എ ശിവനും കൂട്ടനും പറയുന്നത് വിൽസന്റെ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്നാ. ഏതായാലും അവളെ വിടണ്ട, ബോട്ട് കേറ്റിക്കും. ഈ രേഖ അവക്ക് എങ്ങനെ കിട്ടിയാ നമുക്കറിയണം. പോകുന്ന വഴിക്ക് കൊന്നു വലിച്ചു കീറി വെള്ളത്തിൽ താക്കണം. സാർ ഞാനും പറഞ്ഞു. എന്താ പേടിയുണ്ടോ? Thank you.
നിനക്ക് ഇവിടുന്ന് ഈ ഫയല് കിട്ടിയത്? ജഡ്ജിയുടെ വീട്ടിൽ നിന്ന്. ആരാണ് അവിടെ കൊണ്ടുപോയത്? ഒരു കൊച്ചുകുട്ടിയാ. ആരാണ് ഈ കൊച്ചുകുട്ടി? വില്ലി പരിചയപ്പെടുത്തിയതാ. പേരെനിക്കറിയില്ല. ഇതവൾ വെറുതെ കള്ളം പറയുന്ന കൊച്ചാണെന്ന് നോക്കണ്ട. വിളഞ്ഞ വിത്ത് രണ്ടെണ്ണം കൊടുത്ത സത്യം പറയും. എടി, എടുത്ത് കായലിലേക്ക് വലിച്ചെറിയും. സത്യം പറയണേ. ഈ ഫയലിൽ നിന്നെ ഏൽപ്പിച്ച ആരാ? വേണ്ട, വെറുതെ പഠിക്കണ്ട. ഫോൺ ചെയ്തപ്പോ ജഡ്ജി സാമി പറഞ്ഞിരുന്നു രണ്ട് കുട്ടികളെ വന്നിരുന്നു. നീ ഇതിന്റെ കോപ്പി എടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നശിച്ച ചെറുക്കന്റെ കൈ കാണും. അവരെവിടെ ഉണ്ട് ചോദിക്കും. കഴുത്ത് കണ്ടിച്ച് കായലിന് തള്ളും. സത്യം പറയണേ. ആ പേപ്പർ എവിടെ വെച്ചിരിക്കുന്നേ? പറയാൻ പിടിക്കവളെ. ഒറിജിനൽ എടുത്ത് കളയാണോ വളർത്തി?